Kaladamash, Dr. C. Vishwanathan, Narendra, Naik, Somu Rao, sir, please, sir. Sri Kamal, Prakash Bare, Sreeni Pattathanam, A Jabbar. നമ്മുടെ വിശിഷ്ട അതിഥികൾക്ക് മലയാളം അത്ര വശമില്ലാത്തതിനാൽ സ്വാഗതം പ്രസംഗം ഇംഗ്ലീഷിൽ ആവാമെന്ന് കരുതുന്നു. ഇറ്റ് ഈസ് മൈ പ്ലഷർ ആൻഡ് പ്രൗഡ് പ്രിവിലേജ് ടു ഇൻട്രൊഡ്യൂസ് ആൻഡ് വെൽക്കം പ്രൊഫസർ കെ എസ് ഭഗവാൻ, ഹും വി ഹോണർ ടുഡേ. Professor Bhagawan, born in 1945 and is delayed from University of California in US, and has served as a professor of English at Maharaja's College, Mysore. He is greatly respected as an author and a translator. His work, Shankaracharya and Reactionary Philosophy, a collection of essays published in 1982, exposes how Adi Shankara strongly advocated caste system, destroyed Buddhist viharas, and was against education for women, shudras, and dalits. As we all know, religious fundamentalists know of only one way to counter ideas that they do not like, and that is physical assault of the person behind such ideas. Promptly, for daring to criticize Shankara, Hindu fanatics issued death threats against Dr. Bhagawan as soon as his criticism of Shankara was made public. Thus, Professor Bhagawan has been living under this sword precariously hung over his life by Hindu extremists ever since 1982. We salute you, sir, for your courage in keeping the flame of rationalism alive, braving threats to your own personal safety. Dr. Narendra Naik, President of Federation of Indian Rationalist Associations and founder of the Dakshina Kannada Rationalist Association, needs no introduction in Kerala. He has been associated with nearly every initiative in the rationalist front in Kerala during the last few decades. On behalf of organizers of this meet, I welcome you, sir. Somu Rao from Goa Science Forum, again, is no stranger to rationalists and science activists from Kerala. He was with us a few months back at Calicut too, along with Dr. Narendra Naik, during our successful campaign against midbrain activation scam. We welcome you, sir. ഈ സ്വീകരണ ചടങ്ങിൽ എന്നിവരെ സംബന്ധിച്ചിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല. നിങ്ങളെല്ലാവരും അറിയുന്ന ആളുകൾ തന്നെയാണ്. ഞാൻ എല്ലാവർക്കും ഒരു ഒറ്റ വാക്കിലാണ് സ്വാഗതം ആശംസിക്കുന്നത്. ശ്രീ ആനന്ദ്, ശ്രീ എം ജി എസ് നാരായണൻ, ആറ്റൂർ രവിവർമ്മ, സാറ ജോസഫ്, സി ആർ പരമേശ്വരൻ, ഡോക്ടർ വി രാജകൃഷ്ണൻ, ഖദീജ മുംതാസ്, കമൽ, അജിത, എൻ എം പിയേഴ്സൺ, പ്രകാശ് ബാരെ, യു കലാനാഥൻ, ഡോക്ടർ സി വിശ്വനാഥൻ, കെ എ സലീംകുമാർ, കെ കെ കൊച്ച്, അർഷാദ്, കാവുംബായ് ബാലകൃഷ്ണൻ, കെ അരവിന്ദാക്ഷൻ, സി രാവുണ്ണി, പ്രിയനന്ദനൻ, ഇ സന്തോഷ് കുമാർ, ഇ എ ജബ്ബാർ, ഐ ഷൺമുഖദാസ്, ഇ എം സതീശൻ, ഡോക്ടർ എം ആർ ഗോവിന്ദൻ, അൻവർ അലി, പി രാമൻ, കെ ആർ ടോണി, പ്രേംപ്രസാദ്, സിസ്റ്റർ ജസ്മി, രോഷി സ്വപ്ന, ഡോക്ടർ അരുൺ എൻ എം, കെ ബി വേണു, ഫസൽ റഹ്മാൻ, എ വി ശശിധരൻ, ബാലുപ്രകാശ്, ചാക്കോടി അന്തിക്കാട്, ഇ ഡി ഡേവിസ്, ഇമ്മബാബു, എൻ ആർ ഗ്രഹപ്രകാശ്, മണിലാൽ, അറക്കൽ നന്ദകുമാർ, പൊന്നം റഹീം, ടി ആർ രമേഷ് കുമാർ,
മുഹമ്മദ് നസീർ, സി ബി എസ് മണി, ബെന്നി ബെനഡക്റ്റ്, കൂടാതെ ഈ പരിപാടിക്കായി എത്തിയ എല്ലാ പൊതുജനങ്ങൾക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി കെ വേണുവിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു അധ്യക്ഷ പ്രസംഗത്തിനൊന്നും ഞാനിവിടെ തയ്യാറാവുന്നില്ല. ഇങ്ങനെയൊരു പരിപാടിയുടെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുക മാത്രം. കർണാടകയിലെ സാഹിത്യകാരനായ കൽബുർഗിയുടെ വധത്തെ തുടർന്ന് ഈ സാഹിത്യ അക്കാദമി മുറ്റത്ത് തന്നെ ഞങ്ങൾ കുറച്ച് പേര് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരൊക്കെ ആയിട്ട് കൂടി പ്രതിഷേധം പ്രകടിപ്പിക്കാനായിട്ട് കൂടുതലുണ്ടായി. അന്ന് ഞങ്ങൾക്കിടയിൽ തന്നെ ഒരു അഭിപ്രായം ഉയർന്നു വന്നത് ഇങ്ങനൊരു പ്രതിഷേധം കൊണ്ട് മാത്രം പ്രയോജനമില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ്റെ ഒരു പ്രവൃത്തിയുടെ തലത്തിലേക്ക് നമുക്കത് നീങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുകയുണ്ടായി. കൃത്യമായ ഐഡിയ ഒന്നും ഇപ്പോഴും നമുക്കില്ല, എങ്കിലും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഡോക്ടർ കെ എസ് ഭഗവാനെ അവിടെ പോയി ക്ഷണിക്കുക എന്നുള്ളൊരാശയം ഞങ്ങളുടെ കുറച്ച് പേര് രൂപീകരിക്കുകയും അതനുസരിച്ച് ഞാനും സജീവനും കൂടി പോയി അദ്ദേഹത്തെ ക്ഷണിക്കുകയും അതിൻ്റെ ഇൻ്റർവ്യൂണങ്ങൾ ബാത്റൂമിലൊക്കെ കാണാനിടയെ. അപ്പോൾ നമ്മളിപ്പോൾ കെ എസ് ഭഗവാന് നൽകുന്ന ഈ സ്വീകരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വധഭീഷണി ഉയർത്തിയിട്ടുള്ള വർഗീയവാദികൾക്കുള്ളൊരു വെല്ലുവിളിയാണ്. നമ്മൾ അങ്ങനത്തെ ഒരു ചെറിയ തുടക്കം, ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു നമ്മളൊരു പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്നുള്ളതൊക്കെ കവിഞ്ഞ് അദ്ദേഹത്തോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന് പൂർണ്ണമായ പിന്തുണ നൽകുകയും അദ്ദേഹത്തിന് നേരിട്ട് നമ്മൾ സ്വീകരണം ചെയ്യുന്നത് ഈ എതിർകക്ഷികളോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണത്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക, നമ്മൾ തികച്ചും ആരും നിശബ്ദരാകാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മളൊക്കെ തിരിച്ചും ഇതിനെ ആ രീതിയിൽ തന്നെ നേരിടാൻ തയ്യാറാണ് എന്ന് അറിയിക്കാനുള്ള പ്രഖ്യാപനം നടത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായത്. അതിനപ്പുറത്തുള്ളൊരു വലിയ തയ്യാറെടുപ്പുകളൊന്നും നടത്തിയിട്ടില്ല. മാത്രമല്ല ഇത് ഇങ്ങനെ ഇതിൽ മാത്രമായിട്ട് ഒതുങ്ങി നിർത്തരുത് എന്നുള്ള ഒരു ചിന്തയാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു പ്രമേയം പോലെ ഒന്ന് അവതരിപ്പിക്കാനിടയിട്ടതിന് ശേഷം ഇതൊരു ഒരു വിശാലമായ ഒരു ജനാധിപത്യ സെക്കുലർ ഫോറം പോലൊന്നും ഉണ്ടാക്കാൻ പറ്റുമോ സംസ്ഥാന തലത്തിൽ നിന്നൊക്കെ ഒരു ആലോചന മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു തുടക്കമായിട്ട് ഇതിനെ കാണാം. ഇപ്പോൾ ഇന്നത്തെ ഈ പരിപാടിയുടെ ഒരു സ്വഭാവം കൂടി ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. ഇപ്പോൾ പ്രമുഖരായ ഇപ്പോൾ ഇവിടെയുള്ള വേദിയിലുള്ള ആളുകളിൽ ഒരു കുറച്ച് പേരാദ്യം ഡോക്ടർ കെ എസ് ഭഗവാനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 5 മിനിറ്റ് 10 മിനിറ്റ് എന്നുള്ള അർത്ഥത്തിൽ ചുരുക്കത്തിൽ സംസാരിക്കും. അതിനുശേഷം ഡോക്ടർ ഭഗവാന്റെയും മറ്റ് രണ്ട് അതിഥികളുടെയും പ്രതികരണം ഉണ്ടാവും. അതിനുശേഷം പിന്നെ ബാക്കി സംസാരിക്കാനുള്ളവർ 5 മിനിറ്റ് വീതമൊക്കെ എടുത്തിട്ട് ചെറിയ രീതിയിൽ സംസാരിക്കുക. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഇതിനിടയിൽ നമ്മുടെ പ്രമുഖ അഡ്വക്കേറ്റായിട്ടുള്ള ടി സ്റ്റാസ് തൽവാദ് വരാൻ വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അവർ എറണാകുളത്തൊരു പരിപാടി പങ്കെടുക്കുകയാണ്. അവരെ എത്തിക്കാനായിട്ട് നമ്മൾ വാഹനമൊക്കെ ഏർപ്പാട് ചെയ്ത് കാത്തു നിൽക്കുകയാണ്. അവിടെ അവർ നമ്മുടെ ഈ പരിപാടി കഴിയുന്നതിനിടയിൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയുണ്ട്. അതാണിതുള്ളത്. ഞാനേതായാലും ഡോക്ടർ ഭഗവാനും മറ്റും ഈ എന്താണ് ഇവിടെ നടക്കാൻ ഈ പ്ലാൻ എന്താണെന്നുള്ളത് ഒന്ന് വിശദീകരിച്ചു കൊടുക്കാം. അവർ ഡിസ്റ്റിങ്ഷ്ഡ് ഗസ്റ്റ് ഡോക്ടർ കെ എസ് ഭഗവാൻ, അതർ ഗസ്റ്റ് പ്രൊഫസർ നരേന്ദ്ര നായിക് ഫ്രം കർണാടക ആൻഡ് സോമു റാവു ഫ്രം ഗോവ, ആൻഡ് ഡെഫിനറ്റ്ലി അവർ മൈ ഫ്രണ്ട്സ്. ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ ഹൗ ദിസ് function is being organized. First of all, some of the prominent speakers here, they will talk first, expressing their solidarity with you and definitely expressing their opinion on the present situation. And after that, after 5 or 6 people speaking, Dr. Bhagawan will respond to it, and other friends also will respond. Then others will speak. This is the way, and others we are going to give 5 or 6 minutes to others also. Then only so many speakers are there, then only we can conclude this function that way. Appo ini adutha daayittu aadyamayittu samsarikkanayittu njan Anandine kshanikkiyanu. I think I will speak in English. I don't want to go into the details.
whatever has happened and what is happening now, these are all known to everybody now. General public knows, media knows, newspapers, the man in the street knows. That itself is a great achievement. We have reached somewhere, we have reached a stage where things are now not lying hidden. Now I will go into only one or two points. One is, recently there was a statement from the Minister for Information and Broadcasting regarding the protests going on now. He made some disparaging comments on it, saying that this is all just an exercise of intellectuals, nothing beyond that. Now, this statement shows two things. One is, he doesn't know the society, what is happening in the society, what is the society like. Now, the freedom which we all now speak about, freedom of expression or freedom of living, freedom of acting, etc. All these things are important not just for intellectuals. Intellectuals do not mean anything, they can escape everywhere. But when things get filtered down, who suffers? The people suffer. We have plenty of examples. Ultimately, the suffering goes down to the people and they get killed, they get raped, and their houses are burnt, firstly. Secondly, he shows the sort of arrogance which in a democracy a minister or any leader should not show. The things are happening, the protests are going on all over the country, and he doesn't want to listen to it. In a democracy, what happens? The discourse takes place between the rulers and the people, which is not happening, which he is saying is not necessary at all. Now, the basic thing is, what I feel is this simple thing is a crisis in democracy. It's been going on for years, and every stage, maybe after the time of Nehru, we have been weakening the democratic values wherever possible at every stage. When, and the cumulative effect of all these things we are facing now in the present context. So, how do we tackle this? Question now, we know what has happened, now what is to be done now, what next? Now, when I say the scanty respect we given to democracy by the rulers, by the organizations, by the general public and by the individuals, it is coming down to the individuals. We all are responsible to what has happened now, what is happening now. How many of us individuals do have any respect for the democratic system, for the values of democratic system? Do we behave democratically? This is the question. Now, unless we tackle the problem at the root, the big damaging situation which has arisen, now we cannot face. Thank you. Next, MGS Narayanan. Respected guests, including Dr.K. Bhagawan and all our friends on the dais and in the hall. We have been forced in a way to organize such a thing, a series of murders, political murders. And at the end of it, so far, we are facing a threat against a person like Dr. Bhagawan, an academician, a rationalist, because his views may or may not be acceptable to the Hindus or the others. That's a different thing. About Shankaracharya, I don't know. As a historian, I may not agree with what he has stated about Shankaracharya. Very little is known about him. The rest is imagination. That he fought against the Buddhists and things like that, it's pure
concoction. Anyway, this is not the place to discuss and debate that. But whatever it is, Shankaracharya has a following in Kerala. Sri Narayana Guru accepted his Vedanta, but used it in a different way, not in the way in which Shankara's disciples did it so far. Anyway, such things apart, this is a very grave situation for us. After 60 odd years of independence, we have reached a stage where, as far as I am concerned, I find that almost all the political parties are on the side of violence. India's tradition is largely a violent tradition. Gandhiji was an exception, and we have shown him his position. Our people massacred so many Hindus and Muslims again and again. And I am more sorry than angry about these developments. I don't know, actually. My thoughts are confused. I don't know whether there is an alternative to this. But one thing I feel is a confrontation with the extremist groups, whether this or that, may not be the proper way of solution. Maybe the Gandhian way, if possible, the way of Srinarayana Guru. But the political line, which my friend K.Venu has suggested, of taking up the challenge in a political way, well, we have no alternative, so we may follow him. But still, I have my own difficulties and dilemmas, because I feel that instead of fighting the other side in a confrontationist manner, maybe if there is a person like Gandhiji or Jayaprakash, a person, an advocate of non-violence, who can speak peace even to the enemies. Well, there is a statement in the Bible that Jesus, Lord Jesus, asked his followers, if there is anybody who has not sinned, let him throw the first stone. Everybody has sinned. All the political parties, as far as I can see, are from the Stalinist Marxists to the Congress dynastic rule leaders. They have all acted against the constitution for violence and encouraged the violence. If a person like Modi, as Venu has rightly stated, so arrogant and inconsiderate, has come to power, not only the BJP and the RSS are responsible for that, but the Congress, the Marxist and most other parties. In India, in Kerala, I don't find any so-called intellectual worth the name. All the writers, poets, authors, as far as I know them, are slaves of one party or other. That is why it's not the right and left. I don't find any meaning in this differentiation between the right and left in Kerala and in general in India also. I don't know what to do. We are all helpless, but we have to pray. We have to go back to a person like Gandhiji, draw inspiration from him, and try to regain. See, in every party, in the BJP, let us say, they have their extremist groups, Shiv Senas, Hanuman Senas, and then what else, Bajrang Dal, and the extremist BJP members themselves. But I had a role in the ICHR during Vajpayee's time. I had several occasions to know him. I found him as a liberal-minded person who accepted many things which the RSS or the BJP didn't, actually. Like that, there may be many people. How to win them over? How to create a division within this bloc who are bent on destroying the remaining relics of freedom? How to create a division among them? Win over the good souls in them? There must be some or other, not many perhaps,
not in the majority, but I am not able to understand the so-called secularism that we are following. Secularism, as I am concerned, as far as I know, as a student of history, is the rejection of the religious ideologies in favor of a secular ideology. Here we don't practice that. We practice a kind of submission to all religious and communal ideologies in the name of secularism. This I can't accept. But the main thing before us today is that several honest, straightforward intellectuals, academicians have been destroyed, like Pansare, like Kalburgi, and now at least there is a threat which has come out against Dr. K.S. Bhagawan. So the fight to defeat this this kind of aggression against the free expression of opinion, of course, freedom of expression is only in name. We have not been able to follow that. Whether you take the emergency situation or the massacre of the Sardarjis in the name of this or that, or so many other things are there. The most recent thing which comes to my mind is the murder of Chandrasekhara, an honest communist, a good communist as far as we can see. He was murdered in a very heinous manner. I don't think there was much of a protest in Kerala. Some of us went to his family, some expressed protest against it, but then he was cut down. He was attacked with 52 cuts. I think it is much worse than a person like Kalburgi, a great man, being shot dead. At least it's a matter of seconds, he didn't know. But this man, he was dragged along the road after 52 cuts. And there was not much of a protest in Kerala. Of course, there were some statements, some poems, etc. But not enough. Not enough as was we can think of. And what happened to that case? In Kerala, the ruling Congress allies, parties, and the Marxists, and all the other parties, they have wiped out the case. Nothing exists now. Before that, there has been hundreds and hundreds of murders, and the Congress and the Marxists and the other parties have joined together in suppressing justice. So what is the way out? I don't know. Neither Gandhiji must come probably, neither Guru Narayana must come. We don't know. I just wanted to request you to stand solidly behind this move to protect a person like Dr. Bhagawan and those who stand. Not that we accept all their views or all their activities, that's a different thing. But a person must be able to live and speak and write in a country like this. The government has not been for that. The recent history of 60 odd years shows that. And all kinds of things are there. But still, in spite of everything, the prime duty of our people as citizens is to defend a person like Dr. Bhagawan, and that's a symbolic activity to defend the right of freedom of expression. I wish all success to K.Venu and those who have joined with him in this protest and in this defense. I wish we succeed in safeguarding the precious life of persons like Dr. Bhagawan and others, and finding some way out of this very difficult situation. Thank you. ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ വേണമെന്നെനിക്ക് തോന്നി. എം ജി എസ് പറയുമ്പോൾ വേണോക്ക് ഉന്നയിക്കുന്ന ഒരു കൺഫ്രണ്ടേഷനിസ്റ്റ് ലൈൻ എന്ന രീതിയിൽ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെയല്ല ശരിക്കും ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഈ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞപ്പോൾ ജനാധിപത്യപരമായൊരു ചലഞ്ച് എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് മറ്റൊരു രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ എന്ന് ഉദ്ദേശിച്ചത് പ്രവർത്തനം എന്നുള്ള ഒരു പ്രസ്താവന എന്നുള്ളത്. ഇപ്പോൾ ഡോക്ടർ ഭഗവാൻ ഇവിടെ ക്ഷണിച്ചുകൊണ്ട് വരുന്നു, വന്നുകൊണ്ട് നമ്മളീ പ്രഖ്യാപിക്കുന്ന പോലുള്ള ഒരു ആക്ഷൻ, അത് തികച്ചും ജനാധിപത്യപരമായ ഒന്നാണ്. അഹിംസാത്മകമായി മാത്രമേ ഈ കാര്യങ്ങൾ നേരിടാൻ കഴിയൂ എന്നാണ് ഞങ്ങൾ കരുതുന്നത്.
അടുത്തതായി സാറ ജോസഫ്. റെസ്പെക്റ്റഡ് ശ്രീ എം എസ് ഭഗവാൻ, വി ദ റൈറ്റേഴ്സ്, കൾച്ചറൽ ആക്ടിവിറ്റ്സ്, അക്കാഡമിഷ്യൻസ്, ഫിലിം മേക്കേഴ്സ്, തിയേറ്റർ പേഴ്സണാലിറ്റീസ്, ആക്ടിവിസ്റ്റ് ആൻഡ് ദ ഓർഡിനറി പീപ്പിൾ ഓഫ് കേരള, എക്സ്പ്രസ് അവർ സോളിഡാരിറ്റി ടു യു. ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തെ വിലയിരുത്തുന്നത് എൻ്റെ സഹജീവിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എൻ്റെ സഹജീവിക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന തിരിച്ചറിവാണ് എൻ്റെ സ്വാതന്ത്ര്യ ബോധം എന്ന് പറയുന്നത്. അയാൾക്ക് സംസാരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, പ്രണയിക്കാൻ, അതല്ലെങ്കിൽ ഭരണഘടന അനുവദിച്ചിട്ടുള്ള എല്ലാ പൗരാവകാശങ്ങളും ഒരുപോലെ അനുഭവിക്കാൻ സാധ്യമല്ല എങ്കിൽ ഞാനൊരു സ്വതന്ത്ര രാജ്യത്തല്ല ജീവിക്കുന്നത് എന്ന് വേവലാതിപ്പെടും. ഇന്ത്യയിൽ വളർന്നു വരുന്ന അതിഭയങ്കരമായിട്ടുള്ള മത അസഹിഷ്ണുത ഭയപ്പെടുത്തുന്നതായി മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബി ജെ പി അധികാരത്തിലേക്ക് കയറി വരുമ്പോൾ ഇത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. പക്ഷെ അത് ഇങ്ങനെ ആയിരിക്കില്ല എന്ന് ആശിച്ചു എന്ന് മാത്രം. ഞാനിപ്പോൾ ഡോക്ടർ അനന്തമൂർത്തിയെ ആലോചിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, മോദി അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഈ രാജ്യം വിട്ടു പോകും എന്ന്. അത് എത്രമാത്രം പ്രവചന സ്വഭാവമുള്ളതാണ് എന്നതാണ് ഇവിടെ ഇപ്പോൾ എഴുത്തുകാരുടെ നേർക്ക് നടക്കുന്ന അക്രമങ്ങൾ നമ്മളോട് പറയുന്നത്. തീർച്ചയായിട്ടും കൊല ചെയ്യപ്പെടുകയും ഒരു എഴുത്തുകാരൻ പോലീസ് അകമ്പടിയോടുകൂടി മാത്രം ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം ചുരുങ്ങിപ്പോയിരിക്കുന്നു. നമ്മുടെ ഇടങ്ങൾ ചുരുങ്ങുകയാണ് എന്നുള്ളത് ഭയപ്പെടുത്തുന്ന, വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. ഒരാൾക്ക് വിശ്വാസിയായിരിക്കാൻ, മതവിശ്വാസിയായിരിക്കാൻ, ഈശ്വരവിശ്വാസിയായിരിക്കാൻ ഉള്ള അവകാശം പോലെ തന്നെ ഭരണഘടനാപരമായ മറ്റൊരവകാശമാണ് അവിശ്വാസിയായിരിക്കാൻ, ഈശ്വര നിഷേധിയായിരിക്കാൻ, നിരീശ്വരവാദിയായിരിക്കാനുള്ള അവകാശവും. ഇത് രണ്ടും പരമപ്രധാനം ആണ്. ഈ പരമപ്രധാനമായ സ്വാതന്ത്ര്യത്തിൽ ഒന്ന് മറ്റൊരാളെ ഹനിക്കും വിധത്തിലല്ല, മറിച്ച് അത് അതിൽ തന്നെ സമ്പൂർണമായി നിലനിർത്തി കൊണ്ടുപോകാൻ എല്ലാവർക്കുമുള്ള അവകാശം എന്ന പേരിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ രണ്ട് സമാന്തര ധാരകളിലായിട്ടാണ് ഈ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള നാടിൻ്റെ പോക്ക് എന്ന് നമ്മൾ കാണുന്നു. ഒരു വശത്ത് കോർപ്പറേറ്റുകളെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇന്ത്യയിൽ വലിയ വികസനം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ തന്നെ മറുവശത്ത് ഉത്തരവാദിത്തപ്പെട്ടവരല്ലാത്ത ആളുകളെ ഏൽപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുക, പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, അത് വളർന്ന് കൊലപാതകങ്ങളിലേക്ക് എത്തിക്കുക, ഭക്ഷണം കഴിച്ചാൽ കൊല്ലുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെയുള്ളൊരവസ്ഥ സംജാതമാവുക, അത് ഒരിക്കലും പ്രതിരോധമില്ലാതെ പോകേണ്ട ഒരു സംഗതി അല്ല. ഇവിടെ പ്രതിരോധിക്കാൻ നമുക്ക് ഈ അവസരം നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും വിലപ്പെട്ട സ്വാതന്ത്ര്യം നമ്മൾ ആർക്കോ അടിയറ വയ്ക്കുന്നതിന് തുല്യമായിരിക്കും അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മതപരമായ അസഹിഷ്ണുത, ഇന്ത്യയുടെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മതേതരത്വം, മതസഹിഷ്ണുത, മതസൗഹാർദ്ദം, ഇതിനെയൊക്കെ ഹനിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് യാതൊരു സംശയവും ഇതിൻ്റെ പ്രയോക്താക്കൾക്ക് ഉണ്ടായിരിക്കില്ല. അവരുടെ ആവശ്യവും അതുതന്നെയാണ്. നേരെ മറിച്ച് മറുവശത്ത് എന്താണ് ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നുള്ളത് ഇപ്പോൾ അജ്ഞാതമാണ്. അതിനാൽ നമ്മൾ എപ്പോഴും ഒരു ബോംബിൻ്റെ മുകളിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ അർത്ഥം. നാം ചവിട്ടി നടക്കുന്ന കാലിനടിയിൽ ഒരു ഷെല്ല് ഉണ്ട് എന്ന തോന്നൽ നമ്മെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. സെപ്റ്റംബർ 11 ശേഷം ലോകത്താകമാനം ഉണ്ടായിട്ടുള്ള വലിയ അസമാധാനവും വലിയ തീവ്രവാദ പ്രവർത്തനങ്ങളും അത് നമുക്ക് ഇന്ത്യയിലേക്ക് ഏത് രീതിയിലാണ് കടന്നു വരിക എന്നുള്ളത് നമ്മൾ വളരെ ഭയപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഒരു വശത്ത് ഈ വർഗീയത വളർത്തിയെടുക്കുന്നവർ, മത അസഹിഷ്ണുത വളർത്തിയെടുക്കുന്നവർ മറുവശത്തെ പ്രകോപിപ്പിക്കുകയും മൊത്തം ഇന്ത്യയുടെ സമാധാനം തകരുകയും ചെയ്യും. ഇന്ത്യയിലെ ബോംബ് സ്ഫോടനങ്ങളിൽ മരിച്ചവരൊന്നും തന്നെ ഇത് ഉന്നയിച്ചവരല്ല, ഇതിൻ്റെ പ്രയോക്താക്കളല്ല, ഇതിൻ്റെ തലപ്പത്തിരുന്നത് ആസൂത്രണം ചെയ്യുന്നവരല്ല, നിരപരാധികളായിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ ഇരകൾ നിരപരാധികളായിട്ടുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധവും അവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ശക്തമായിട്ട് ഉയർന്നു വരേണ്ടത്. ഒരു കാര്യം കൂടി, ഇന്നത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും കാണുകയാണ് നമ്മുടെ കുട്ടികൾ സുരക്ഷിതരല്ല എന്ന്. ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, കുട്ടികളെ സുരക്ഷിതരായിട്ട് സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു രാജ്യം, എന്തൊക്കെ തരത്തിലുള്ള പുരോഗമനം ഉണ്ടായാലും അത് പുരോഗമനം അല്ല. നാം പുരോഗതിയിലേക്കല്ല, ഏറ്റവും വലിയ ഇരുട്ടിലേക്കും അധോഗതിയിലേക്കും പിന്നാക്കവുമാണ് പോകുന്നത്.
നാം എത്രയോ പിറകിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ടും ഇപ്പോൾ വധഭീഷണി നേരിടുന്ന പോലീസ് അകമ്പടിയോടുകൂടി മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു എഴുത്തുകാരൻ്റെ അരികിലിരുന്നു കൊണ്ട് വിറയ്ക്കുന്ന ഹൃദയത്തോടെ നമുക്ക് പ്രതിജ്ഞയെടുക്കാം, ഇത് പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ആരും ഭരിക്കട്ടെ, ആരും അധികാരത്തിൽ വരട്ടെ, എല്ലാവരും അവരവരുടെ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നിലനിൽക്കട്ടെ. പക്ഷേ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനുള്ള അവകാശം നാം ആർക്കും അനുവദിച്ചു കൊടുക്കുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കുന്ന ഒരു സന്ദർഭമായിട്ട് ഇത് മാറും എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Respected Sri Bhagawan, Sri Somu Rao, and Mr. Narendra Naik, and my friends from Kerala, I express our solidarity with Mr. Bhagawan as well as all the other writers who fight for the basic right of expression. നമ്മുടെ നമുക്കെല്ലാം നമ്മളെല്ലാം കടന്നു പോയിട്ടുള്ള മാർസിസം കുറേ ഭാഗങ്ങളൊക്കെ അപ്രസക്തമായിട്ടുണ്ടാവും. പക്ഷേ ഒട്ടും അപ്രസക്തമല്ലാത്ത ഒന്ന് ഹെഗലിനെക്കുറിച്ചുള്ള മാർസ് എഴുതപ്പെടാതെ പോയ ഒരു ക്രിട്ടിക്, അതിൻ്റെ ആമുഖം അദ്ദേഹം എഴുതിയിരുന്നു, പുസ്തകം എഴുതപ്പെട്ടില്ല. അപ്പോൾ അതിൽ റിലിജിയനെ കുറിച്ച് നമുക്കെല്ലാം പരിചയമുള്ള ഒരു ഇത്, മതമെന്നാൽ അടിച്ചമർത്തപ്പെടുന്നവൻ്റെ നെടുവീർപ്പാണ്, ഹൃദയമില്ലാത്ത ലോകത്തിൻ്റെ ഹൃദയമാണ്, ആത്മാവില്ലാത്ത സന്ദർഭങ്ങളിലെ ആത്മാവാണ് മതം, മനുഷ്യൻ്റെ മയക്കുമരുന്നാണ് എന്നുള്ള വളരെ ഇന്നും വളരെ തിളക്കമുള്ള ഒരു വാക്യങ്ങളാണ് ഇത്. ഇത് വളരെ മാനുഷികമായിട്ട് ഇന്നും പ്രസക്തമായിട്ടുള്ള ഒരു, പക്ഷേ മാർസിന് തെറ്റുപറ്റിയത് മതം മയക്കുമരുന്നല്ലാതാകുന്ന ഒരു കാലം വരും, അതായത് ലോകത്തിന് ഹൃദയമുണ്ടാവും, ആത്മാവുണ്ടാവും, ആരും ഒപ്രസ് ചെയ്യപ്പെടില്ല, അങ്ങനത്തെ ഒരു കാലം വരുമെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നിരിക്കണം. അതിലാണ് മാർസ് പരാജയപ്പെട്ടത്. ഇപ്പോൾ നമ്മുടെ ഒരു 300,000 കൊല്ലം മുമ്പോട്ടെയാണ് മനുഷ്യനുണ്ടായത്. അതിൽ കൂടി വന്നാൽ ദൈവം എന്ന സങ്കല്പം ഉണ്ടായത് 10,000-15,000 കൊല്ലമായി ഉണ്ടാവും. നമ്മുടെ സെമിറ്റിക്കായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള പുരാണങ്ങളോ ഇതിഹാസങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് 7,000 കൊല്ലം ഉണ്ടാവും, എനിക്ക് കൃത്യമായിട്ടറിയില്ല. അത് ഇന്ത്യയിലത്തെയൊക്കെ ആണെങ്കിൽ ഒരു 4,000 കൊല്ലം ആയിട്ടുണ്ടാവും. ആ ഇതിഹാസങ്ങളെ ചരിത്രമാക്കുക എന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, അത് മതചൂഷണത്തിന് വേണ്ടി മതം ധ്യാനാത്മകമായിട്ട് മാർസ് പറഞ്ഞ മാതിരി ഉള്ള പർപ്പസ് ഉണ്ട്. ആത്മാവില്ലാത്ത ഒരു ലോകത്തിൽ ആത്മാവായിട്ടത് വർദ്ധിക്കേണ്ടി വരും. ധ്യാനാത്മകമായിട്ട് വ്യക്തിപരമായൊരു കാര്യമായിട്ട് നിൽക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ മതം വളരെ സംഘടിതമായി രാഷ്ട്രീയാധികാരത്തിനും സാമ്പത്തികാധികാരത്തിനുമുള്ള ഉപകരണമായി തീരുക, ഇതിന് ആദ്യമായിട്ട് എതിർക്കുക യുക്തി മതത്തിനെ കുറിച്ചുള്ള യുക്തി സൂക്ഷിക്കുന്ന ആളുകളാണ്, യുക്തിചിന്തകരാണ്, എഴുത്തുകാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏത് മതവിശ്വാസിക്കും ഏറ്റവും വലിയ ശത്രുക്കൾ മറ്റു മതത്തിലെ പ്രതിയോഗികളല്ല, നിങ്ങൾ സ്വതന്ത്രചിന്ത ആവശ്യപ്പെടുന്ന, യുക്തി ആവശ്യപ്പെടുന്ന സ്വതന്ത്ര ചിന്തകളാണ്. അതാണ് കൽബുർഗിയെപ്പോലെയോ പൻസാരയെപ്പോലെയോ ദബോൾക്കറെപ്പോലെയോ ആളുകൾ കൊല്ലപ്പെടുന്നത്. ശ്രീ ഭഗവാനെപ്പോലുള്ള ആളുകൾ ഭീഷണിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ അവസരത്തിൽ ഈ മതത്തിനെ, ഇപ്പോൾ ഈ കാര്യത്തിലിപ്പോൾ ഈ മതത്തിന് സ്വതന്ത്ര ചിന്തയ്ക്കെതിരായിട്ട് ഒരു മതതീവ്രവാദികളുടെ ഭീഷണി മറ്റ് മതതീവ്രവാദികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല, കാരണം അവരുടെ ഒക്കെ പൊതുശത്രുവാണ് ഈ സ്വതന്ത്ര ചിന്തകർ. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം.
ഇപ്പോൾ നമ്മൾക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാതന്ത്ര്യ ചിന്തയ്ക്ക് വലിയൊരു 1100 കൊല്ലത്തെ ചരിത്രമുണ്ട്. നമ്മളതിലേക്ക് അത് ഒന്നുകൂടി പുനർജീവിക്കണം, ഒന്നുകൂടി പുനർവായിക്കണം. ഇപ്പോൾ നമുക്ക് അത്തരം റാഷണലായിട്ടുള്ള ചിന്തകൾക്കൊക്കെ വളരെ വലിയ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഈ ബീഫ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്നതും നമ്മുടെ അവിടെ മുമ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ പ്രായമുള്ള ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, കേശവദേവ് ഒരെണ്ണം സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ അത് നടന്നോന്നറിയില്ല. ഒരു പക്ഷേ അന്ന് കുറച്ച് ക്രെഡിബിലിറ്റിയൊക്കെ പോയ കാലത്തായിരുന്നു, അല്ലെങ്കിൽ സംഘടനാ ശക്തി അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ കാലത്തായിരിക്കണം. അത് നടന്നോന്നറിയില്ല, പക്ഷേ അത് ഓർഗനൈസ് ചെയ്തിരുന്നു. അതുപോലെ ഇപ്പോൾ നമ്മുടെ പുരോഗമന ചിന്ത മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് തമിഴ്നാട് രാഷ്ട്രീയം തന്നെ ഉണ്ടായത്. പെരിയാറിനെ പോലുള്ള ആളുകൾ രാഷ്ട്രീയം ഉണ്ടായത് ഈ നമ്മുടെ ഇതിഹാസങ്ങളെയോ പുരാണങ്ങളെയോ ഒക്കെ വളരെ ക്രിട്ടിക്കലായിട്ട് സമീപിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അത്തരം കുറേ കൂടി യുക്തിഭദ്രമായ ചിന്തകളിലേക്ക് പ്രാഥമികമായിട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം വയ്ക്കാം. അജിത. I am very happy to participate in this program to express our solidarity with Dr. K.S. Bhagawan, who is doing marvelous work for the secular and democratic society to exist in India. ഇന്ത്യയിലെ ഞാൻ മലയാളത്തിലേക്ക് കടക്കുകയാണ്. കുറച്ച് കാലമായിട്ട് നമ്മൾ വളരെയേറെ ആശങ്കയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. നിത്യേന പത്രം വായിക്കുമ്പോൾ ബീഫ് നിരോധനം ഒരു ഭാഗത്ത്, ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ പശുവിനെ കൊണ്ടുപോയതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്ന പാവങ്ങളുടെ കഥകൾ വേറൊരു ഭാഗത്ത്, ഹിന്ദുത്വത്തിൻ്റെ അജണ്ട വളരെ അഗ്രസീവായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച, അത് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണോ എന്നുള്ളൊരു ആശങ്കയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തേണ്ടത് നിലനിൽക്കേണ്ടത്, ഇന്ത്യയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിർത്തേണ്ടത്, നേരത്തെ സാറ ടീച്ചർ പറഞ്ഞതുപോലെ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിക്കൊണ്ടല്ല ഓ അവനവൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തേണ്ടത് എന്നുള്ള തത്വം, അത് അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ജനാധിപത്യം നമുക്കിവിടെ വാഴിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഹിന്ദുത്വത്തിൻ്റെ അജണ്ട ഇത്ര അഗ്രസീവായിട്ട് നടപ്പിലാക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇത്തരം പ്രതിഷേധ സ്വരങ്ങൾ, ശബ്ദങ്ങൾ, മാത്രം ശബ്ദങ്ങൾ മാത്രമല്ല, ഇവിടെ നമ്മൾ പ്രസംഗം മാത്രമല്ല, നമുക്ക് പ്രവർത്തനത്തിലും പല കാര്യങ്ങളും ഇനിയും കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ ഇത് നമ്മൾ ടോളറേറ്റ് ചെയ്യില്ല. ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും ഇത്രമാത്രം അപഹസിക്കപ്പെടുന്നത് നമുക്ക് അനുവദിക്കാനാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ടീസ്റ്റയെ ഓർക്കാം. ടീസ്റ്റ എന്ന ആ ഒരു പോരാളി, അവരാണ് അന്ന് ഗുജറാത്തിൽ നടന്നിട്ടുള്ള ലൈംഗിക ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് നമ്മളെ മനസ്സിലാക്കി തന്നത്. ലോകത്ത് മുഴുവനും അതിനെ എക്സ്പോസ് ചെയ്തത് ടീസ്റ്റയായിരുന്നു. എന്നിട്ട് ആ ടീസ്റ്റയാണ് ഇന്നിപ്പോൾ കള്ളക്കേസുകൾ കുടുക്കി എങ്ങനെയെങ്കിലും ജയിലിലേക്ക് അകത്ത് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അങ്ങ് എന്താ പറയുക, നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു ഇന്ത്യയിലെ ഭരണകൂടം മൊത്തത്തിൽ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്തൊരു ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾ നമുക്കുണ്ട്, നമുക്ക് എത്രത്തോളം കഴിയും എന്നെനിക്കറിയില്ല. തീർച്ചയായിട്ടും ഒരുപക്ഷെ കൽബുർഗിയുടെയും പൻസാരയുടെയും ഒക്കെ ഭാവിയായിരിക്കാം നമുക്കൊക്കെ ഉണ്ടാവുക. സാരമില്ല, അത്തരത്തിലുള്ള രക്തസാക്ഷിത്വം നമുക്ക് അഭിമാനപൂർവ്വം സ്വീകരിക്കാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പോരാട്ടം നടത്തുന്ന ഡോക്ടർ കെ എസ് ഭഗവാനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കും എല്ലാം എൻ്റെ എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ഖദീജ മുംതാസ്. റെസ്പെക്റ്റഡ് ചെയർപേഴ്സൺ ശ്രീ കെ വേണു, റെസ്പെക്റ്റഡ്
K.S. Bhagawan. Dear friends, first of all, I express my solidarity to Sri Bhagawan for his bravery and for him to come here to induce enthusiasm and bravery in us also to talk. ഞാൻ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ എപ്പോഴും എൻ്റെ സമുദായത്തിനകത്തെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരായിട്ടും ജനാധിപത്യമില്ലായ്മയ്ക്കെതിരായിട്ടും ഒക്കെ സംസാരിക്കുന്ന ഒരാളായിട്ടായിരിക്കും എല്ലാവർക്കും അറിയുന്നത്. പക്ഷേ ഇപ്പോൾ ഫാസിസം നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടുന്ന സമയത്ത് ഞാൻ അതർ സൈഡും പറയേണ്ട ഒരു സന്ദർഭമാണ് എന്ന് വിശ്വസിക്കുന്നു. രാം പുനിയാനിയുടെ ഒരു പുസ്തകം ഞാൻ ഈയിടെ വായിക്കുകയുണ്ടായി. ഫാസിസം അത് ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ന്യൂനപക്ഷത്തിന് ഒരു കാലത്തും ഇന്ത്യയിൽ സാധ്യമാവാത്ത ഒന്ന് തന്നെയാണ്. ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുകയും അതിന് ചുറ്റും ഒരു ശക്തമായ രാഷ്ട്രത്തിൻ്റെ ഒരു സങ്കല്പം കൊണ്ടുവരികയും മൈനോറിറ്റിയെ ശത്രുപക്ഷത്ത് നിർത്തുകയും അവരെ അവരോട് ക്രൂരത കാണിക്കാൻ ജനമനസ്സിൻ്റെ മൗനസമ്മതം വളരെ ബുദ്ധിപരമായിട്ട് നേടിയെടുക്കുകയും അതോടൊപ്പം തന്നെ സാമ്പത്തിക ശക്തികളുടെ എല്ലാ സപ്പോർട്ടോടു കൂടി ഇതെല്ലാം നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഫാസിസം എന്ന് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് വിവരിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഡോറിൻ്റെ പുറത്ത് നമ്മൾ ആ ഫുട് സ്റ്റെപ്സ് കേട്ടുകൊണ്ടിരിക്കുന്നു. സാംസ്കാരിക രംഗത്ത് നമുക്കറിയാം എല്ലായിടത്തും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭക്ഷണപാത്രത്തിൽ വരെ അത് വന്നു കഴിഞ്ഞിരിക്കുന്നു. എഴുത്തുകാരൻ്റെ വായടപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമായിട്ട് തന്നെ നമ്മളത് അതിനെടുക്കേണ്ടതുണ്ട്. കാരണം എഴുത്തുകാരനാണ് ഒരു സമൂഹത്തിൻ്റെ നാവ്, അല്ലെങ്കിൽ എഴുത്തുകാരനാണ് ഒരു സമൂഹത്തിൻ്റെ ഭാവിയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എഴുത്തുകാരൻ്റെ വായടപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് അത്തരത്തിലുള്ള വല്ലാത്തൊരു ഗൂഢതന്ത്രം ആണ് എന്ന് നാം പറയേണ്ടി വരും. പക്ഷേ നാം എഴുത്തുകാർ അതിലൊന്നും ഭയപ്പെടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും നമ്മളെല്ലാം ഒരു തീർച്ചയായിട്ടും കേരളത്തിലും ഇന്ത്യയിൽ എമ്പാടും നമ്മളത് അതിൻ്റെ അലകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്നീ സമ്മേളനത്തിൽ നമ്മളത് പ്രഖ്യാപിക്കുകയാണ്. ഭഗവാൻ ശ്രീ ഭഗവാന്റെ കൂടെ കേരളത്തിലെ എഴുത്തുകാരും സാംസ്കാരിക നായകരും ബുദ്ധിജീവികളും സാധാരണക്കാരും എല്ലാവരും ഉണ്ടായിരിക്കും. നമ്മളാണ് വാസ്തവത്തിൽ അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. സാധാരണ ജനങ്ങൾക്കും അത്തരത്തിലുള്ളൊരു അവബോധമുണ്ടാക്കാൻ നേതൃത്വം കൊടുക്കേണ്ടത് എഴുത്തുകാർ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മേളനം വളരെയധികം സാർത്ഥകമാണ്. ഇതിൻ്റെ സംഘാടകർക്ക് എൻ്റെ എല്ലാവിധത്തിലുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. അടുത്തതായി കമൽ, ഡിസ്ട്രിബ്യൂഷൻ ഗസ്റ്റ് ഓൺ ഡയസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എക്സ്പ്രസ് മൈ സോളിഡാരിറ്റി ടു ഡോക്ടർ ഭഗവാൻ. ഇപ്പം എല്ലാവരും കൂടെ സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഞാൻ കൂടുതൽ പറയുന്നില്ല. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ കൊടുങ്ങല്ലൂർ നിന്നാണ് വരുന്നത്. നിങ്ങൾക്കറിയാം കൊടുങ്ങല്ലൂർ എല്ലാ മതങ്ങളും, ഇപ്പോൾ ഇസ്ലാം മതമായാലും ശരി, ക്രിസ്ത്യാനിറ്റി, ജൂത കമ്മ്യൂണിറ്റി എല്ലാം ആരംഭിച്ച ഒരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. അവർക്കെല്ലാം അന്ന് ഇപ്പം മുസ്ലിം ആദ്യമായി ഒരു മുസ്ലിം പള്ളി പണിയാനായിട്ട് കൊടുങ്ങല്ലൂരിൽ വന്ന സമയത്ത് അതിന് സ്ഥലം അനുവദിച്ചു കൊടുത്തത് ഹിന്ദുക്കളാണ്. അന്ന് ഹിന്ദുക്കൾ തന്നെയാണ് ഇസ്ലാമായിട്ട് മതം മാറിയത്. അതിനുശേഷം ക്രിസ്ത്യാനിറ്റി, അല്ലാതെ ക്രിസ്ത്യാനിറ്റി വന്നു, ജൂതന്മാർ വന്നു. അവർക്കൊക്കെ തന്നെ സ്ഥലം അനുവദിച്ചു കൊടുക്കുകയും അവരുടെ ആലയങ്ങൾ പണിയാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുകയും അവരുടെ മതങ്ങളിലേക്ക് മാറുകയൊക്കെ ചെയ്തത് ഹൈന്ദവർ തന്നെയായിരുന്നു. ആ പ്രദേശത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് കൊടുങ്ങല്ലൂരിലെ പ്രസിദ്ധമായ ഒരു കുടുംബത്തിൻ്റെ പേര്, ഒരു തറവാടിൻ്റെ പേര് നമ്പൂതിരി മഠം എന്നാണ്. ഒരുപക്ഷെ ഖദീജ മുംതാസ് ആ കുടുംബത്തിലാണെന്ന് തോന്നുന്നു. ശ്രീമതി ഖദീജ മുംതാസ് ആ കുടുംബത്തിലെ അംഗമാണ്. അപ്പം നമ്പൂതിരി മഠം എന്നാണ് ഇന്നും ആ കുടുംബം അറിയപ്പെടുന്നത്.
മുസ്ലിം എത്രയോ നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിം കുടുംബമാണത്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക മതസൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. എൻ്റെയൊക്കെ ഓർമ്മയിൽ അങ്ങനെ ഒരു വിവേചനം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ അനുഭവമാണ് പറയുന്നത്. കൊടുങ്ങല്ലൂർ അമ്പലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ പ്രസിദ്ധമായ ഒരു അമ്പലമാണ്. ആ അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലൂടെയുള്ള മൈതാനത്തിലൂടെ എന്നും നടന്നു പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അവിടുത്തെ ഭരണി ഉത്സവത്തിനായാലും ശരി, താലപ്പൊലിക്കായാലും ശരി, എല്ലാവരും എല്ലാ മതത്തിൽപ്പെട്ടവരും ഞങ്ങളൊക്കെ തന്നെ അതിൽ വളരെ സാധാരണമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാലത്തിന് ശേഷം ഞാൻ സിനിമയിൽ പോയി എപ്പോഴോ തിരിച്ചു വന്ന സമയത്താണ് അവിടെ ഒരു വലിയ ബോർഡ് കണ്ടത്, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളൊരു വലിയ ബോർഡ്. അതിനു മുമ്പ് ആ ക്ഷേത്ര പരിസരങ്ങളിലൊന്നും അത്തരം ഒരു ബോർഡ് കണ്ടിട്ടില്ല ഞാൻ. അതിനുശേഷം പലയിടത്തും ഇപ്പോൾ അത്തരം ബോർഡുകൾ ഉണ്ടാകാൻ തുടങ്ങും, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, അതല്ലെങ്കിൽ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് മറ്റുള്ളിടത്ത്. ഇത്തരം രീതിയിൽ വേലിക്കെട്ടുകൾ ഉണ്ടാക്കി തീർത്തത് നമ്മുടെ കൺമുമ്പിലാണ്, കുറച്ച് കാലങ്ങൾക്കിടയിലാണ്, ഒരു രണ്ട് പതിറ്റാണ്ടുകൾക്കിടയിലാണ് ഇത്തരം വേർതിരിവുകൾ ഉണ്ടായത്. ആ വേർതിരിവിൻ്റെ തുടർച്ചയായിട്ട് കലാരംഗത്തും എഴുത്തുകാരുടെ ഇടയിലൊക്കെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വേർതിരിവുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മളൊക്കെ ഇവിടെ സാറാ ജോസഫ് ഒക്കെ ഇരിക്കുന്നുണ്ട്, അവരൊക്കെ ബഹുമാനത്തോട് പറയുകയാണ്, അവരുടെ അവാർഡുകൾ തിരിച്ചു കൊടുക്കാനായിട്ട് അവർ തയ്യാറായ വളരെ ചുരുക്കം എഴുത്തുകാർ നമ്മുടെ ഇതിലുണ്ട്. പക്ഷേ പല പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരും മൗനം പാലിക്കുന്നുണ്ട്, പല പ്രമുഖരായിട്ടുള്ള കലാകാരന്മാരും മൗനം പാലിക്കുന്നുണ്ട്. ചലച്ചിത്ര രംഗത്ത് നിന്ന് ഇതുപോലുള്ള ചടങ്ങിൽ ഞാനും പ്രിയനന്ദൻ അങ്ങനെ ഒന്ന് രണ്ട് പേരും അല്ലാതെ വേറെ ആരെയും കാണാറില്ല വേദികളിലെന്നും മൗനം പാലിക്കുകയാണ്. നമ്മളുടെ ഈ മൗനം ഉണ്ടാക്കുന്ന അപകടത്തിനെതിരെയാണ് ശ്രീ ഭഗവാൻ ഒരു പ്രതീകമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ഒരു കർണാടകക്കാരനാണ് നമുക്കറിയാം. നമ്മൾ അദ്ദേഹത്തെ ഇവിടെ വിളിച്ച് വരുത്തി നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്, അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുകയാണ്. അപ്പം നമ്മൾ സുരക്ഷിതരാണെന്നൊരു തോന്നൽ നമുക്കിടയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. കാരണം കർണാടകത്തിലാണ് കൽബുർഗി കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലാണ് ദബോക്കറി കൊല്ലപ്പെട്ടത് എന്നൊക്കെ ധരിക്കുന്ന ഒരു മലയാളി ഹിപ്പോക്രസി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ നമ്മുടെ തൊട്ടടുത്ത് എത്തുമ്പോഴാണ് നമ്മൾ ഭയപ്പെടുന്നത്. അത് പല രൂപത്തിലാണ്, പല ഭാവത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂടിച്ചേരൽ എനിക്ക് തോന്നുന്നത് അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിറമോ അതല്ലെങ്കിൽ ബഹിഷ്കൃതരായിട്ടുള്ള രാഷ്ട്രീയ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ബഹിഷ്കൃതരായിട്ടുള്ള ചില ആൾക്കാരാണ് ഇത് സംഘടിപ്പിക്കുന്നത് കാര്യങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് അതിൻ്റേതായ ഒരു ആത്മ ഐക്യമുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എനിക്ക് MGS സാർ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതൊരു രാഷ്ട്രീയ കൊലപാതകത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയമായ ഒരുപാട് കൊലപാതകങ്ങൾ നമ്മുടെ നാടുകളിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലമായിട്ട് നടക്കുന്നുണ്ട്. എൻ്റെ വീടുമുറ്റത്തും ഞാൻ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയമായിട്ട് കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് കൊടുങ്ങല്ലൂർ. പക്ഷേ രാഷ്ട്രീയ കൊലപാതകവും ഇതുപോലെ മതത്തിൻ്റെ പേര് പറഞ്ഞ് ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. കാരണം മരണം കൊല്ലുക എന്ന് പറയുന്നത് നീചമായ പ്രവൃത്തി തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരിക്കലും നമ്മൾ അംഗീകരിച്ച് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ മറ്റതിനെ ന്യായീകരിച്ചു കൊണ്ടല്ല പറയുന്നത്. പക്ഷെ മതത്തിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ ഒരാളെ കൊല്ലുമ്പോൾ സ്വന്തം സഹോദരങ്ങളെപ്പോലും തിരിച്ചറിയാത്ത ഒരു വികൃത മുഖം നമുക്കെല്ലാവർക്കും ഉണ്ടായി വരും എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഭയപ്പെടേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഈ ചടങ്ങിന് അതിൻ്റേതായ ഒരു ചരിത്ര പ്രാധാന്യമുണ്ട്. തീർച്ചയായും നമ്മുടെ ഭയവും നമ്മുടെ മൗനവും ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാവരും മുഖ്യധാരയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അതിന് തീർച്ചയായും നമുക്കെല്ലാവർക്കും ശ്രീ ഭഗവാനും അതുപോലെ ഇതിൻ്റെ രക്തസാക്ഷികളായിട്ടുള്ള എല്ലാവർക്കും അതല്ലെങ്കിൽ ഇതിനെ ഭയത്തോടെ നോക്കി കാണുന്ന എല്ലാവർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം എന്നെനിക്ക് പറയാം. ഒരു കാര്യം കൂടി പറയാം. ഇന്ന് ഞാൻ ഈ പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ സുഹൃത്ത് K.Venu ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണിച്ചു തന്നു എനിക്ക്. അതിലൊരു പെൺകുട്ടി, ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്, ഷീസ് ഓൾസോ ഫ്രം കർണാടക ഐ തിങ്ക്, ഫിലിം പേഴ്സണാലിറ്റി, ഒരു പെൺകുട്ടി. അവൾ ഇതേപോലെ എന്തോ ഒരു പോസ്റ്റ് എഴുതിയെന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതല്ല കൊല്ലുന്നല്ല. അപ്പം ഞാൻ കേൾവി കണ്ടെടുത്ത് പറഞ്ഞു ആസിഡ് ഒഴിക്കുന്നതിനേക്കാളും ഭേദം കൊല്ലുന്നതാണ്. കാരണം ആസിഡ് ഒഴിച്ച് മുഖമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ബീഭത്സമായ ഒരു അവസ്ഥയാണ്, അതൊരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം. അപ്പോൾ എങ്ങനെ നിശബ്ദരാക്കുന്നു എന്നുള്ളതാണ് നമ്മളാലേക്ക്, പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ, പുതിയ തലമുറയിൽപ്പെട്ടവരെ എങ്ങനെ നിശബ്ദരാക്കുന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയെ പോലും കടന്നാക്രമിക്കുന്ന രീതിയിൽ ഇത് ഒരു ക്യാൻസറായി പടരുകയാണ് ഈ ഭീതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായും ഇത്തരം ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അടുത്തത് ഡോക്ടർ വി രാജകൃഷ്ണൻ. പ്രിയമുള്ളവരെ, ഡോക്ടർ ഭഗവാൻ, അറ്റ് ദി ഔട്ട്സെറ്റ് ഐ വിഷ് ടു എക്സ്പ്രസ് അവർ സോളിഡാരിറ്റി വിത്ത് യു. വി അഡ്മയർ ദ കറേജ് ബിഹൈൻഡ് യുവർ റാഷണൽ തിങ്കിങ്. വി അഡ്മയർ യുവർ മോറൽ റെസിസ്റ്റൻസ് ഇൻ ദ ഫേസ് ഓഫ് ഫാസിസം. വി ആർ ഫുള്ളി വിത്ത് യു. യുവർ സേഫ്റ്റി ഈസ് അവർ കൺസേൺ ആൻഡ് വി വിൽ ബി വിത്ത് യു ത്രൂ ഔട്ട് യുവർ അവർ ഓഫ് ട്രയൽ. നമുക്കെല്ലാം വേദനയും നടുക്കുമുണ്ടാക്കിയ സംഭവങ്ങളാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് അരങ്ങേറിയിട്ടുള്ളത്. സ്വതന്ത്ര ചിന്തകർ ഓരോരുത്തരായിട്ട് കൊല്ലപ്പെടുകയാണ്. ആദ്യം പൻസാരെ, തൊട്ടുപിന്നാലെ കൽബുർഗി. ഇതിനെല്ലാം പുറകിൽ വ്യക്തമായിട്ടൊരു പാറ്റേണുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഡിസന്റ്, എതിർപ്പ്, അതിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുക. എതിർക്കുന്ന ഓരോ ആളിനെയും മുദ്ര കുത്താനായിട്ട് കണ്ടെത്തിയ ചില പ്രയോഗങ്ങളുണ്ട്. ആൻറ്റി ഹിന്ദു, ആൻറ്റി നാഷണൽ. എതിർപ്പിന് സ്വരം ഉയർത്തുന്ന ഓരോ ആളിനെയും ചാർത്തുന്ന മുദ്ര ഇതാണ്: അയാൾ ആൻറ്റി ഹിന്ദു ആണ് അല്ലെങ്കിൽ ആൻറ്റി നാഷണൽ ആണ്. ഇത് എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അനന്തമായി ഡിബേറ്റ് ചെയ്യാം. ഞാൻ ആലോചിച്ച് പോകുന്ന അനന്തമൂർത്തിയുടെ പ്രവാചക സ്വരമാണ്: മോഡി ഈസ് ദ മിസ്റ്റേക്ക് വിച്ച് ഇന്ത്യ വിൽ വൺ ഡേ റിഗ്രറ്റ് എന്ന് അനന്തമൂർത്തി പറഞ്ഞിരുന്നു മോഡി അധികാരത്തിൽ വന്ന കാര്യം. അന്ന് ചില പത്രലേഖകർ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഇനി ഉണ്ടാകുന്നത് ഹിന്ദുത്വം ആയിരിക്കില്ല, അത് മോഡിത്വം ആയിരിക്കും. ഈ സംഘപരിവാറിൻ്റെ, ബി ജെ പിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഫിലോസഫി ഇനി മോഡിത്വമായിട്ട് മാറാൻ പോവുകയാണ്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് കാണുന്നത് ഈ മോഡിത്വത്തിൻ്റെ ശരിക്കുള്ളൊരു തനി സ്വഭാവമാണ് കാണുന്നത്. ഈ മോഡിത്വം നേടിയിട്ടുള്ള ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ബി ജെ പിയുടെ നേതൃനിരയിലുണ്ടായിട്ടുള്ള ഈ മാറ്റമാണ്. ഈ മോഡി, അമിത്ഷാ, ഈ ജെയ്റ്റ്ലി, അതിനെക്കുറിച്ച് പറയാറുണ്ട് ഇതൊരു ഡെഡ്ലി കോക്ടെയിലാണെന്ന്. അവരാണ് വാസ്തവം പറഞ്ഞ പുതിയ തരത്തിലുള്ള എല്ലാ നയവ്യതിയാനങ്ങളുടെയും പുറകിലുള്ളത്. അങ്ങനെ അവർ സ്ഥാപനങ്ങളെ ഓരോന്നായിട്ട് നശിപ്പിക്കുകയാണ്. നമ്മുടെ വിലപ്പെട്ട സാംസ്കാരിക സ്ഥാപനങ്ങളെ, നമ്മുടെ സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓരോന്നായിട്ട് അവർ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം തലപ്പത്ത് വെച്ചിട്ടുള്ളത് അനുസരണയുള്ള കുഞ്ഞാടുകളെയാണ്. ആർ എസ് എസിൻ്റെ ഐഡിയോളജിയുടെ പൂർണ്ണമായും വിധേയത്വം വരുത്തുന്ന കുഞ്ഞാടുകളെയാണ് അവർ ആ സ്ഥാനത്ത് പ്രതീക്ഷിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായിട്ട് അവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് തീൻമൂർത്തിയാണ്, തീൻമൂർത്തി മ്യൂസിയമാണ്, മറ്റേ നെഹ്റുവിൻ്റെ പേരുള്ള മ്യൂസിയം. അവർ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന നെഹ്റുവിനെയാണ്. അവർ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നെഹ്റു തുടക്കം കുറിച്ച ഈ ലിബറൽ ജനാധിപത്യ മൂല്യങ്ങളെയാണ്. അവർക്ക് വ്യക്തമായൊരു അജണ്ടയുണ്ട്. അവർ ഇന്ത്യയെ മാറ്റിമറിച്ച് ഒരു മതാത്മക രാഷ്ട്രമാക്കി മാറ്റാൻ ഉദ്ദേശിക്കുകയാണ്. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട, ജനാധിപത്യ അവകാശങ്ങളില്ലാത്ത ഒരു ദേശീയ താലിബൻസിന് ആധിപത്യമുള്ള രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റാൻ ശ്രമിക്കുകയാണ്. അവർക്ക് പറ്റിയ ഏറ്റവും വലിയ വിശേഷണം ഈ ദേശീയ താലിബൻസ് എന്നുള്ളതാണ്. താലിബൻസ് ചെയ്യുന്നതാണ് അവർ ഇവിടെയും സ്വന്തം രീതിയിൽ പകർത്തുന്നത്. ഇതിന് ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പലരും ഇതിനകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് തള്ളിക്കളയാവുന്ന കാര്യങ്ങളല്ല. ഇവിടെ പ്രവർത്തന ശൈലിക്ക് ഫാസിസവുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. ആദ്യ ഭീഷണിയായിരുന്നു, ഇതിൻ്റെ ഇൻറ്റിമിഡേഷൻ, കൊയേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളത് ഈ ശാരീരികമായിട്ട് എലിമിനേറ്റ് ചെയ്യുമെന്നുള്ള ആ അൾട്ടിമേറ്റ് ത്രെറ്റാണ്. എത്ര ധീരനായ മനുഷ്യൻ അല്പം ഒന്ന് പതറിപ്പോകും. എൻ്റെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇനി ശബ്ദിക്കുകയാണെങ്കിൽ കൊല്ലും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഭീഷണി. ഒരു ഭീഷണിപ്പെടുത്തുകയല്ല, അവർ ചെയ്ത് കാണിക്കുകയും ചെയ്തു. പൻസാരിയെ, കൽബുർഗിയെ, ഡോക്ടർ ഭഗവാനെതിരായിട്ട് ഉയർന്ന ഭീഷണി. ആ അവരുപയോഗിച്ച വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഡോക്ടർ ഭഗവാൻ ഏത് പോലീസ് വിചാരിച്ചാലും നിങ്ങൾ രക്ഷിക്കാൻ കഴിയില്ല, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്, ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ കൊല്ലുമെന്ന് പരസ്യമായിട്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊന്നും ചെയ്യുന്ന ഫ്രഞ്ച് ഗ്രൂപ്പുകാരല്ല. ഇത് ഈ അടുത്ത കാലത്ത് പൊട്ടിമുളച്ച ഈ ശിവസേന, അല്ല ഹനുമാൻ സേനയുടെയോ അല്ലെങ്കിൽ മറ്റേ രാമസേനയുടെയോ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം ഈ ഫ്രഞ്ച് ഗ്രൂപ്പുകൾക്കെല്ലാം ഈ തലപ്പത്തുള്ള നേതൃത്വത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒത്താശകളും ആശീർവാദങ്ങളും ഉണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഇവർക്ക് ഇങ്ങനെ അഴിഞ്ഞിടാൻ പറ്റുകയില്ല. ഇപ്പം നോക്കുക, ഏറ്റവും ഒടുവിലായിട്ട് ബി ജെ പിയുടെ ഐഡിയലോഗായിരുന്ന ആളായിരുന്നു ഈ കുൽക്കർണി. ആളുടെ മുഖത്ത് കരിവായിൽ കോരി ഒഴിച്ചു. അതിനെപ്പറ്റി ആരും മിണ്ടിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ മൊത്തം, അദ്ദേഹം ഇനിയിപ്പോൾ ഗുജറാത്തിൻ്റെ മാത്രം മുഖ്യമന്ത്രിയല്ല, അദ്ദേഹം ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല ഇവിടെ നടന്ന അക്രമ സംഭവങ്ങളെക്കുറിച്ച്, അതിൻ്റെ പുറകിലുള്ള പാറ്റേണെക്കുറിച്ച്. മോഡിക്ക് യാതൊന്നും തന്നെ പറയാൻ പറ്റില്ല. എങ്ങനെ പറയാൻ പറ്റും? ഹിന്ദി മാത്രം സംസാരിക്കുന്ന, തെക്കേന്ത്യയെക്കുറിച്ച് യാതൊരു പരിഗണനയും ഇല്ലാത്ത, ഒരു മുസ്ലിങ്ങളുടെ ക്യാപ്പ് പോലും ധരിക്കാൻ വിസമ്മതിക്കുന്ന, ഇന്നും 12 വർഷം ആർ എസ് എസിൻ്റെ പ്രചാരണമായിരുന്ന കാലഘട്ടത്തിൻ്റെ ഓർമ്മയിൽ രക്ഷപ്പെടാത്ത മോഡിക്ക് ഒരിക്കലും ഇന്ത്യയെ ഒന്നായിട്ട് കാണാൻ കഴിയില്ല. അദ്ദേഹം എപ്പോഴും ഈ നെഹ്റുവിനെ ശത്രുവായിട്ട് കണ്ടുവന്ന്, അതിനെതിരായ രീതിയിലുള്ള ദിശയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് കരുതേണ്ട കാര്യമില്ല. അടുത്ത 3.5 വർഷം സംഘപരിവാർ ഉയർത്തുന്ന ഈ ഭീഷണി തുടരുക തന്നെ ചെയ്യും. അതിനെതിരായിട്ട് എത്ര ഫലപ്രദമായിട്ട് ഒന്നിച്ചുകൂടാനും അതിനെ ചെറുക്കാനും അതിനെ തോൽപ്പിക്കാനും നമുക്ക് കഴിയുമെന്ന കാര്യത്തെക്കുറിച്ച് മാത്രമേ ഇനി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. കാരണം ഇതിപ്പോൾ ഈ ഭീഷണിയുടെ തലം വിട്ടിട്ട് നേരത്തെ പറഞ്ഞ പോലെ മത ശാരീരികമായിട്ട് തന്നെ തുടച്ചു നീക്കുക, എതിരാളികളെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കുക എന്ന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സാംസ്കാരിക മന്ത്രി പറഞ്ഞു കേട്ടല്ലോ, അദ്ദേഹം സാംസ്കാരിക മന്ത്രിയാണെന്നാണ് പറയുന്നത്. എഴുത്തുകാർക്ക് അത്ര വലിയ വിമിട്ടം ഉണ്ടെങ്കിൽ അവർ എഴുത്ത് നിർത്തട്ടെ, അപ്പം നമുക്ക് കാണാമെന്നാണ് പറയുന്നത്.
ഇത് ഇന്ത്യയെ പോലെ രാജ്യത്തിൻ്റെ സാംസ്കാരികം എന്നൊക്കെ പറയാൻ പറ്റിയൊരു വർത്തമാനമാണോ ഇത്? എത്ര എഴുത്തുകാരും ബുദ്ധിജീവികൾ അവാർഡുകൾ തിരിച്ചു കൊടുത്തു. അക്കാദമി കാണിച്ച ആ ധാർമ്മികമായ ഉദാസീനതയെ വെല്ലുവിളിച്ചുകൊണ്ട് എത്രയോ എഴുത്തുകാർ, നയന്ത്ര സഹകൾ തൊട്ട് തുടങ്ങിയ ആളുകളൊക്കെ തന്നെ അവാർഡുകൾ തിരിച്ചു കൊടുത്തു. ഊരുകുലുക്കമില്ല. ഇന്ത്യ ഭരിക്കുന്ന ഈ ഇന്ത്യയുടെ തലപ്പത്തുള്ള ഭരണാധികാരികൾ അവരുടെ കാതടപ്പിക്കുന്ന മൗനം കൊണ്ടാണ് ഇതിനെല്ലാം നേരിടുന്നത്. കാരണം അവർക്കറിയാം ഇതിനെയൊക്കെ അടിച്ചമർത്താനുള്ള സംവിധാനം ഭരണകൂടം, പിന്നെ സംഘപരിവാരം എന്ന് പറയുന്ന ആർത്തഫാസിസ്റ്റ് സംഘടന, ശരിക്കും ഗാന്ധിയുടെ വധത്തിന് ഉത്തരവാദികളായ ആളുകളുടെ ആ പൈതൃകം പേർന്ന സംഘടന. ഇതിൻ്റെയൊക്കെ തുടക്കം ഒരുപക്ഷെ ഉണ്ടായത് ഈ പാർലമെൻറ്റിൻ്റെ ഹാളിൽ ഗാന്ധിയുടെ പടത്തിനെതിരായിട്ട് സർവാക്കറുടെ പടം വെച്ച് ആ ദിവസമാണ് വസ്തു പറഞ്ഞ് ഇന്ത്യയുടെ തകർച്ച ആരംഭിച്ചത്. ഗാന്ധി വധക്കേസിലെ നാലാം പ്രതിയായിരുന്നു സർവാക്കർ, ബ്രിട്ടീഷുകാരുടെ മാപ്പ് പറഞ്ഞ സർവാക്കർ രാഷ്ട്രപിതാവിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പാർലമെൻറ്ററി ഹാളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രമുണ്ട്. അവിടെ തൊട്ടാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ ജനാധിപത്യ പാരമ്പര്യത്തിന് ശൈഥല്യം ആരംഭിച്ചത്. അതിനാക്കം കൂടി വരികയാണ്. നയന്ത്ര സഹകൾ കൃത്യമായിട്ട് പറഞ്ഞു, അവരുടെ ആ അവാർഡ്, അവരുടെ അവാർഡ് തിരിച്ചു കൊടുത്തുള്ള പ്രസ്താവനയുടെ ഒന്നാമത്തെ വാചകം ഇതായിരുന്നു: ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ആളുകളുടെ പ്രത്യയശാസ്ത്രം ഒരു ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ്, അതിനെയാണ് ഞാൻ നിരാകരിക്കുന്നത്. അവിടെയാണ് അവരുടെ പ്രതിഷേധത്തിൻ്റെ ആ പ്രതീകാത്മക മൂല്യം അടങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ എഴുത്തുകാരുടെ ബുദ്ധിജീവികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഒട്ടും വൈകാതെ സാമാന്യ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുമെന്നു. ഇനി വരാൻ പോകുന്ന എതിർപ്പിൻ്റെ കൊടുങ്കാറ്റിൽപ്പെട്ട് ഈ ഫാസിസ്റ്റ് ശക്തികൾ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിന്ന് പോകുന്ന കാലം അത്ര വിദൂരത്തല്ലെന്നും പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ പ്രസംഗം നിർത്തുകയാണ്. ഒരിക്കൽ കൂടി ഡോക്ടർ ഭഗവാന് പൂർണ്ണമായ ഐക്യദാർഢ്യം, ഫോർ ഫുൾ സോളിഡാരിറ്റി വിത്ത് യു. അടുത്തത് യു കലനാഥൻ. ഓണറബിൾ ഡോക്ടർ കെ എസ് ഭഗവാൻ, ഗ്രേറ്റ് ലീഡേഴ്സ് ഓൺ ദ ഡയസ് ആൻഡ് ദ പീപ്പിൾ, ലെറ്റ് മീ എക്സ്പ്രസ് മൈ ഹാർട്ടി സോളിഡാരിറ്റി വിത്ത് കെ എസ് ഭഗവാൻ ഫോർ ഹീസ് ബോൾഡ് വിഷൻ ആസ് വെൽ എസ് ബോൾഡ് മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എഗൻസ്റ്റ് ദ ഡെത്ത് ത്രെറ്റ് റെയ്സ്ഡ് ബൈ ദ ഹിന്ദു പരിവാർ ഇൻ ഹിസ് ഏരിയ. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു എഴുത്തുകാരന് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം കർണാടകത്തിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഗീയ ഫാസിസം, അതിൻ്റെ ക്രൂരദംഷ്ടകൾ ഗ്രാമതലം മുതൽക്ക് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൻ്റെ ഉന്നത തലങ്ങൾ വരെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാരൻ്റെ അഭിമാനമായ അഥവാ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യ അവകാശമായ ജീവിക്കുവാനുള്ള അവകാശം, റൈറ്റ് ടു ലൈഫ്, നമ്മുടെ ഭരണഘടന 21-ാം വകുപ്രകാരം നമുക്ക് മൗലികമായ അവകാശമായി അനുവദിച്ചു തന്നതാണ്. ആ റൈറ്റ് പ്രകാരം നമുക്ക് ഇഷ്ടമുള്ളത് ചിന്തിക്കാനും, നമുക്കിഷ്ടമുള്ളത് പറയാനും, നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും, ഇഷ്ടമുള്ള ആഹാരം ധരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. കെ എസ് ഭഗവാൻ മാത്രമല്ല, അദ്ദേഹം ഇന്നാണ് മരണഭീഷണിയിൽ നിൽക്കുന്നത്. അവിടെ കൊല്ലപ്പെട്ട കൽബുർഗി, അദ്ദേഹം ചെയ്തത് എന്താണ്? ഒരു കുറ്റകരമായ നടപടി അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? ഒരു അടി പോലും കിട്ടാൻ അർഹമായ കുറ്റം അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? ഇന്ത്യൻ പൗരൻ്റെ കടമകൾ നമ്മളെ ഭരണഘടന പറയുന്നുണ്ട്. ആ ഭരണഘടന പ്രകാരം യഥാർത്ഥത്തിൽ സ്വതന്ത്രചിന്ത വികസിപ്പിക്കുവാനും, യുക്തിചിന്ത വികസിപ്പിക്കുവാനും, മാനവികത വളർത്താനും, പരീക്ഷണത്വര വികസിപ്പിക്കാനുമുള്ള അവകാശം ഇന്ത്യൻ പൗരനുണ്ട്. ഈ അവകാശം നമ്മൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഭരണഘടനയെയും അതിൻ്റെ അവകാശങ്ങളെയും അറിയുന്ന ഏത് ചിന്തകനും, ഏത് സാമൂഹ്യ പ്രവർത്തകനും, ഏത് സാംസ്കാരിക നായകനും സമൂഹം നേരിടുന്ന ഭീഷണികളെ, അത് ഏത് കോർണറിൽ നിന്ന് വന്നാലും, അത് മതവർഗീയ ഫാസിസത്തിൻ്റെ മണ്ഡലത്തിൽ വന്നാലും, ആധുനിക രാഷ്ട്രീയത്തിൻ്റെ മണ്ഡലത്തിൽ വന്നാലും, സാംസ്കാരിക മണ്ഡലത്തിൽ വന്നാലും ചെറുക്കാനുള്ള അവകാശം അയാൾക്കുണ്ട്. ആ അവകാശം മാത്രമേ കൽബുർഗി ഉപയോഗിച്ചിട്ടുള്ളൂ. അദ്ദേഹം യഥാർത്ഥത്തിൽ ബാധവണ്ണ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു 10-12 നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാചാര്യൻ്റെ ദർശനങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനുയായികളായ മതവിഭാഗം അജീർണമായ രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ബാധവണ്ണയുടെ യഥാർത്ഥ ചിന്തകൾ അവിടെ സമൂഹത്തിന് വേണ്ടി മുന്നിൽ അവതരിപ്പിച്ചു കൊടുത്തു. വചനങ്ങൾ എന്ന് പറയുന്ന ബാധവണ്ണയുടെ ദർശനങ്ങളെ അതിൻ്റെ സാംസ്കാരിക സമന്വയവും അതിൻ്റെ തത്വവും അവലംബമാക്കിക്കൊണ്ടാണ് വികസിപ്പിച്ചു കൊടുത്തത്. ഈ പ്രചാരവേലയാണ് സത്യത്തിൽ അദ്ദേഹത്തെ അവിടെ കൊലപാതകത്തിന് വിധേയമാക്കാൻ കാരണമായിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്കറിയാം നമ്മളെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ, അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ കേരളത്തിൽ ഇന്ന് ക്രൂശീകരിക്കപ്പെടുന്നുവെന്ന ഒരു പ്രതിബിംബം അവലംബമാക്കി നമ്മളെ
കേരളത്തിൽ വന്ന ഭിന്നഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുന്നു. സത്യത്തിൽ നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ ഇന്ത്യൻ മതനിരപേക്ഷതയും കേരളത്തിലെ നവോത്ഥാനവും വളർത്താൻ പര്യാപ്തമായ അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടാണ്. ഒരാത്മീയവാദിയായ അദ്വൈതവാദിയായ നാരായണ ഗുരുവിന് കേരളീയ സമൂഹത്തെ ഒരു മതനിരപേക്ഷ സമൂഹമാക്കി മാറ്റാൻ അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ മഹത്തായ ദർശനങ്ങൾ നിലനിർത്തിക്കൊണ്ട് കഴിഞ്ഞു എന്നത് നിസ്സാരമായ കാര്യമല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെ ഒന്നിച്ച് പോഷിക്കുവാൻ വർത്തമാന കേരളത്തിലും സാംസ്കാരികമായ ജീർണത ബാധിച്ച മത മുതലാളിമാർ ഇവിടെ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെതിരെ നാം ഇവിടെ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ നാം ഇവിടെ പ്രതികരിക്കേണ്ടതല്ലേ? ഇത്തരം അപജയങ്ങൾക്കെതിരെ നാം സംസാരിച്ചിട്ടില്ലെങ്കിൽ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായ ഈ രാജ്യത്തിൽ മതനിരപേക്ഷതയെ താലോലിച്ചുകൊണ്ടും അതിൻ്റെ നേട്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടും നിങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും ജീവിക്കാൻ കഴിയുമോ? മതനിരപേക്ഷത നിലനിന്നേ തീരൂ. മതനിരപേക്ഷത ജനാധിപത്യത്തിൻ്റെ പ്രാണവായുവാണ്. ജനാധിപത്യം യഥാർത്ഥത്തിൽ നിലനിൽക്കണമെങ്കിൽ ആ സമൂഹം മതനിരപേക്ഷമാകണം. മതപക്ഷപാതപരമായ രാഷ്ട്രങ്ങൾ ധാരാളം നമ്മൾ കണ്ടില്ലേ? ചരിത്രത്തിൽ മുഖം ചത്ത് ചാമ്പലായ എത്ര മതരാഷ്ട്രങ്ങളുടെ കഥകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ആ മതരാഷ്ട്രങ്ങളുടെ പുതിയ ഭീഷണി ഇപ്പോഴും നമ്മൾ ലോകത്തിൽ കേൾക്കുന്നു. അതാ മധ്യേഷ്യയിൽ അവിടെ IS എന്ന് പറയുന്ന ഇസ്ലാമിക മതരാഷ്ട്രവാദികൾ അതിഭീകരമായ കൊലപാതക രാഷ്ട്രീയമാണ് നടത്തുന്നത്. അന്യമതക്കാരെ കൊല്ലുക, സ്വന്തം മതവിഭാഗത്തിൽ ഇസ്ലാമിൽപ്പെട്ട സുന്നി മതഭീകരവാദികൾ ഷിയാക്കൾക്കെതിരെ കൊലപാതകത്തിന്റെ ആയുധമെടുത്തിരിക്കുന്നു. ഇതിനെയാണ് മതഫാസിസമെന്ന് നാം വിളിക്കേണ്ടത്. ഫാസിസം എന്ന പദത്തെ എവിടെ എങ്ങനെ പ്രയോഗിക്കണമെന്ന ചർച്ച നടക്കുകയാണ് ചില മണ്ഡലങ്ങളിൽ. അത്ഭുതകരമായ ഒരു പ്രതിഭാസം ഗൗരവമേറിയ നിമിഷങ്ങളിൽ ധീരമായ തീരുമാനമെടുക്കാനും ഉറച്ച കാൽവെപ്പോടുകൂടി മുന്നോട്ട് പോകാനും നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാം ഇത്തരം ഭീകരവാദികളുടെ ഇരകളായി രൂപാന്തരപ്പെട്ടു പോയേക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അത്യന്താധുനിക ചിന്തകന്മാരുടെ മനസ്സിലുണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം മതഫാസിസം ഇന്ന് ഇന്ത്യയിലും വളർന്നു വന്നിരിക്കുന്നു. ഈ കഴിഞ്ഞ റിപ്പബ്ലിക്കിലെ പിന്നെ നമ്മുടെ RSS നേതാവ് ദൂരദർശനിൽ നമ്മോട് പറഞ്ഞത് എന്താണ്? ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്നാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ നായകനും ഇത്തരമൊരു പ്രഭാഷണം നടത്താവുന്ന പാരമ്പര്യം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു ഹിന്ദു വർഗീയവാദിക്ക് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്ന് ഔപചാരികമായി പ്രസ്താവിച്ചാൽ അയാൾ IPC പ്രകാരം ശിക്ഷിക്കേണ്ടതാണ്, ഭരണഘടന പ്രകാരം കേസെടുക്കേണ്ടതാണ്. അങ്ങനെ ഒരു നടപടി എടുക്കുവാൻ ഇന്ത്യൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞില്ല, അതത്തെ ആഭ്യന്തരമന്ത്രിക്ക് കഴിഞ്ഞില്ല, നമ്മുടെ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിനും കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അവർ വന്ന് വീമ്പിളക്കുകയാണ്, ജനങ്ങൾ സൗഹാർദ്ദപരമായ നിലപാടിൽ ജീവിക്കണം. ഇത്തരം ഭീകരമായ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ജനങ്ങൾക്ക് സൗഹാർദ്ദപരമായി ജീവിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് സൗജന്യസ്യം വീണ്ടെടുക്കാൻ സാധിക്കുക? എങ്ങനെയാണ് അന്യോന്യം ബഹുമാനിക്കാൻ കഴിയുക? ഈ ഒരു വസ്തുത മനസ്സിലാക്കാൻ ഭരണാധികാരികൾ പരാജയപ്പെട്ടാൽ ആധുനിക വർഗീയ ഭീകരവാദം ഇവിടെ വളരെ ശക്തമായി നമ്മെ വിഴുങ്ങുകയും അവസാനം സ്വാതന്ത്ര്യം പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വലിയ എഴുത്തുകാരൻ, ഒരു ചിന്തകൻ, മതവിമർശകൻ, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ കടുത്ത ശബ്ദമുയർത്തുന്ന K.ഭഗവാൻ, അതെ, കുൽബർഗിയുടെ ശബ്ദം അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരം ആളുകളെ കൂടി തട്ടിയെപ്പോലെ കൊല്ലുമെന്ന് പറയുന്ന തട്ടികൾ ജീവിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ എന്ന് വർഗീയ ഫാസിസത്തെക്കുറിച്ച് സംശയമുള്ളവരെങ്കിലും ഇനി വിലയിരുത്തണമെന്നൊരു അഭ്യർത്ഥനയ്ക്കുമുണ്ട്. എന്തായാലും ശരി, K.ഭഗവാന്റെ ധീരമായ നിലപാടിൽ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തേണ്ടതും അദ്ദേഹത്തിന്റെ മാതിരിയുള്ള ചിന്തകന്മാരെയും സമൂഹത്തെയും സാമൂഹിക ചിന്തകളെയും രക്ഷിക്കേണ്ടതും മതനിരപേക്ഷവാദികളുടെ കടമയാണെന്ന തിരിച്ചറിവോടുകൂടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി ധീരമായ കാൽവെപ്പിച്ച് ഉറപ്പിച്ച് ഒരു സാംസ്കാരിക നവോത്ഥാനം കേരളത്തിൽ പുതുതായി വളർത്തിയെടുക്കാൻ നിങ്ങളുടെയൊക്കെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. Now I invite Dr. K.S. Bhagawan to respond to these speeches. Mr. Venu, who is presiding over this well-attended gathering, Mr. Sajeevan, a well-known director here, Mr. Anand, Professor Narendra, Naik, President of All India Rationalist Association, a good friend of mine, Mr. MGS Narayanan,
വിഷ്ണുനാരായൺ, വിഷ്ണുരാധാകൃഷ്ണൻ, പരമേശ്വരൻ, യെസ് യെസ് പരമേശ്വരൻ, മിസ്റ്റർ കമാൽ, മേഡം സാറ ജോസഫ്, ഖദീജ, ഖദീജ മുംതാസ് and all friends who have gathered here. My salutations to Sri Swami Narayana Gurudev, the father of Renaissance in Kerala and the great liberator of the suppressed sections of Kerala, and Mr. late Nambudri Pan was a great leader and a great chief minister of Kerala, and Mr. Gopalan and many others. Kerala has produced some of the greatest men and women of this country, and Swami Narayana, I rate him as one of the greatest saints in world history. By the by, I would like to tell you that I have translated a book by his disciple, Narayan Gurudev's disciple, Swami Dharmatirtha. The book is in English, History of Hindu Imperialism. The former title of the book was The Menace of Hindu Imperialism. Later he changed the title of the book. I have translated the book, and the book is selling very well in Canada, and the 7th edition is out at present, Hindu Samrajya Shahiya Itihasa. Recently I have brought out a book on Dr. Kalburgi. This is the Kannada book. It is entitled Hutatma Kalburgi, Martyr Kalburgi. The book is selling very well all over Karnataka. And by the by, I am very grateful to my friend Mr. Prabhakaran, who has translated a few chapters of my book on Shankara. This is the recent public reprint of the translation of my book by Mr. Prabhakaran. It is brought out by Maitri Books here. The original book is Shankaracharya Mattu Pratigamitana, Shankaracharya and his reactionary ideology. This is the 18th edition of the book. This book was published in 1982, and now the 18th edition is out now. It is before you. And the book has been translated into a number of Indian languages and into English also. At the outset, I would like to thank every one of you, all of you. I bow my head to all of you. I am grateful to you for the love and affection you have showered upon me. It's a very, very great gathering that I am seeing. Kerala is a land of great men and women. It has produced some of the finest men and thinkers, writers. Kerala, I feel, is the cradle of Mother Earth, because wherever you turn your eyes, you see the green foliage. This greenness is a symbol of fertility. It's a symbol of life. So whenever I visit Kerala, I always feel delighted. Year before last year, I was here to present a paper at a seminar. The seminar was organized by the Central Sahitya Academy, Delhi, in collaboration with Kerala Sahitya Academy here, and with the collaboration of Rashtrakavi Kuvempu Pratishthana, Kuppali, Shivamogga, Karnataka. I have published a book on Kuvempu Yuga, the age of Kuvempu. This is the 4th edition of my book, Kuvempu Yuga, the Age of Kuvempu. I have
pointed out how Kuvempu was entirely a different writer, the most radical writer of his time in the 20th century, and his time, I have called it the age of Kuvempu. And by the by, I am very happy to be here. Mr. Venu and Mr. Sajeevan Anthikad came to my house a month ago. I was really surprised to see them, and they were in my house for nearly 4 hours. They discussed many things with me. He published that interview in a very leading daily here. I'm very thankful to Mr. Venu and Mr. Sajeevan. And all of you joined together and expressed your solidarity with me, for which I am ever, ever grateful to you. India is passing through a very great crisis. After the last parliamentary elections were over, there is a change in the country. In the Constitution of India, it is very clearly stated that religion is a private thing. But unfortunately, some people try to bring religion into politics and try to make it the focus of the country. But there are people who disagree with it. No less a person than the President of India, Mr. Pranab Mukherjee, last week said that it is better that the Prime Minister should look into it and they must not emphasize religion here. And recently there are differences of opinion from the ruling party itself. Let us see how it functions in the future. And many writers from all walks of life, from all over India, have retained their awards to the Sahitya Academy Delhi, to the Sahitya Academy of Karnataka in Bangalore. It was led by Professor Chandrasekhar Patil. It was he who was the first to surrender the award, the Pampa Award, Prashasti, a very prominent award in Karnataka, perhaps the highest award in Karnataka. He surrendered it to the government and many followed him. And in fact, it looks as if he gave a lead to the writers all over India. And Madam Sara Joseph is one such. She also surrendered her award to the Academy. This is a very great sign, and the writers have understood their responsibility. And today you must have observed in certain papers, the president of PEN in America, the international poets, essays and novelists, has appreciated the returning of the awards to the Academy. He has said that he will stand by all writers all over the world and in India. I'm very happy. So, the duty of the writers is to safeguard the great tradition of India. In India, there are two strong strains of thinking. One, the secularism propounded by the great rishis of the Upanishads and the Buddha, and the other, the Manovadi thinking. So there is a clash between these two, and it has come down from ancient times to the present, and I think it dates back to the Rig Veda. In the Rig Veda, Kanda Mandala number 1, first mandala, 10th chapter, 8th stanza says, Vijalehi Aryan Yeta Dasavyaha Bahirshmade Randhaya Shashat Avratan Shaki Bhava Yajamanasya Chodita Vishwa Itite
Sadhamadeshu Chakna. Here are a few people who do not follow us, who do not follow our rituals, they do not respect our religion. Therefore, O Indra, you kill all of them. This is the prayer in the Rig Veda. So, this kind of hatred for those who do not believe with us has been there right from the Rig Veda. And Shankaracharya, a friend of mine referred to Shankaracharya here. I am sorry to disagree with him. I have a book on Shankara, and Shankara, many people think that he preached Advaita. Advaita means non-duality. But Shankara, if you read his works very carefully, he stood for Chaturvarna system. There is no doubt about it. If you read his commentary on the Brahma Sutras, and if you read his Viveka Chudamani, you will unmistakably understand that he was for the Chaturvarna system. Especially in the section called Apasudradhikaranam in Brahma Sutras, Shankara comments on it, Na Shudrasya Adhikaraha. A Shudra has no right to knowledge, he says. A Shudra has no right to knowledge. If he tries to read the Vedas, his tongue should be slit. If he tries to hear the recitation of the Vedas, molten lack and lead must be poured into his ears. Suppose he has understood the Vedas and remembers it, his body must be cut into pieces. How can you say Shankara was a humanist? How can you say Shankara was a philosopher? And he quotes innumerable smritikaras in his commentary. Vedocharane jikva chedo dharane sharira vedaha. Vedam upashrunvataha trapujatubhyam shrotra pratipurana. So I have already given the translation of these slokas. He has quoted from innumerable smritikaras. And Dr. Ambedkar in his book, The Riddles of Hinduism, I don't know how many of you read it. I want every one of you to read the works of Baba Saheb very carefully. You do not come across such a great philosopher, such a great thinker, such a great scholar. He was perhaps one of the greatest scholars of the world, not only of India, of the whole world. He knew Hinduism, Hindu system, Hindu order, through and through. I don't think there was anybody who can compete with him in the past and also in the future. So, he has, in that book, Riddles in Hinduism, who were the Shudras, how they came to be the fourth Varna of the Indo-Aryan society, untouchables, the origin of caste, and their mechanism, and such innumerable books he has written. Any student who is interested in Indian philosophy, Indian social order, must make a thorough study of Dr. Baba Saheb Ambedkar. I have read all his works because the government of Maharashtra has published 23 volumes of Dr. Baba Saheb. I have read 15 volumes of Dr. Baba Saheb, and I have happy to say that my misunderstanding, my ignorance, everything has been dispelled by reading Dr. Baba Saheb. Therefore, there is no study which is as beneficial as that of reading Dr. Baba Saheb Ambedkar. It's a very happy thing that writers all over Karnataka have stood up. And I'm very happy to say a rationalist, Dr. Professor Narendra Naik, is responsible for my coming over here. And it was he who encouraged me to continue my work. Therefore, I thank him very much. I do not know, you have read a news item in the paper. Deccan Chronicle dated 24th September 2015. After a meeting here, I was returning to Bangalore at Kochi airport. I found this paper.
And in this paper they say, divine kingdom is Sanatana's aim. Sanatana is a samsthe, an organization which is spreading this Chaturvarna system. They say that the kingdom would have a Varna system of society organized in hierarchy on the basis of caste. So they want to preserve caste system. Preserving caste system is nothing but ruining the unity of the country, the development of the country, and the slavery of the country. Caste system is nothing but slavery. If you read Manu Smriti, Manu has clearly stated, Sudram to karayat dasyam kritam akritam evava dasyaya eva sustausa brahmanasya swayambhuva. I am not against any caste. I am not against any person. I am just quoting these lines to know the mentality of a particular people, of a particular party, of a particular section in India. He says, why the Lord God created the Shudra, the worker? You know, the fourfold system of society, the Brahmin, the Kshatriya, the Vaishya, and the Shudra. Shudra means they constitute nearly 80 to 85% of the Indian population or the Hindu population. Shudra means workers, which the Marxist, in a Marxist ideology, they are the workers. So they say, Manu says, Lord God created the worker in order to serve the Brahmin. If he refuses to serve the Brahmin, he must be captured, he must be enchained, and he must be made to serve the Brahmin, he says. Therefore, Sanatana Samstha is eager to perpetuate the usual system of Varna theory. Varna, many are under the impression that Varna means color. No. Dr. Babasaheb Ambedkar has analyzed the origin of the word. Varna, the word Varna, normally you find in books or in dictionaries, color, referring to complexion of man. But Varna is not that. Ambedkar ransacked the entire Indo-European family of languages, and he found the word Varna in Zendavastra of Zoroastrianism. The word Varna has the root. Var means to believe, to have faith, to believe that one is superior to other by the very fact of religion, for birth, and nothing else. No intelligence, no genius, no achievement, nothing. Only just because someone is born in a particular caste and in a particular class, he claims that he is superior to all. So, Varna, it is in that sense the word Varna is applied all through Indian history. And according to Sanatana Samstha, it says, Varna system of society, organized hierarchically on the basis of caste, it would be a purely Hindu kingdom with 30% each of Brahmins, Kshatriyas, Vaishyas, and 10% Shudras. Even if you take the population into account, 10%, the Brahmin population in India is not 10%, it is about 3.5 or 4. And there are no Kshatriyas. Swami Vivekananda, nearly 125 years ago, he said, show me where are the Kshatriyas. There are only two castes in India, the Brahmins and the Shudras. If the Kshatriyas are there, show me, he challenged. Therefore, Kshatriyas are not there, only these two are. If they want to establish this religion or this state on the basis of the population, it should be on the percentage of the population of each community. But the statistic that they have given is completely erroneous. Therefore, their intention, they have said, a book detailed dealing organization's purposes, the constitution will be based on epics like Ramayana. They want to reject the present constitution, the constitution of India. The moment the Indian constitution promulgated by
Dr. Baba Sahib Ambedkar is withdrawn, that is the doomsday of India. You take it from me. Therefore, all the people of India must be awakened, must be aware, they must be careful to preserve that the Constitution of India continues. And they say they want to establish a constitution on the basis of Ramayana. You do not know the Ramayana according to Valmiki. Valmiki, Rama was there to preserve the fourfold system of society. Chatru Varanasya Rakshita. This is what Valmiki says. Rama was there to protect all the people. He was not there to protect all sections of society. He was there to protect only the Trivarna caste, especially the Brahmins. So Chatru Varanasya Rakshita. And he was there to worship the Brahmins. He says, Brahmananam Upasita. So how can any man accept this? I have very great respect for a man like Sri Ramakrishna Paramahamsa. Once upon a time, the Vedic gods were there. Indra, Varuna, Agni, Vayu, many others. They are all forgotten today. Likewise, we have to forget those scholars or philosophers who have believed in the fourfold system of society. We must believe in a man, worship a man like Sri Ramakrishna Paramahamsa, the greatest saint of modern India. I do not know how many of you read the Gospel of Sri Ramakrishna by Ramakrishna. Has anybody read it? It's very surprising. The Gospel of Sri Ramakrishna. It is in the Bengali language. It has been translated into all languages of India. Into English it has also been translated. It is the greatest mystical work, so far as I know. He followed Christianity, found the same truth. He followed Islam, found the same truth. If there is anybody in the history of mankind who has followed all religions and realizes this same truth, it is only Sri Ramakrishna Paramahamsa and none else. Therefore, Sri Ramakrishna is the modern prophet of India. We must reject, forget all these prophets who claim to be the great philosophers of India. No, they are the haters of mankind. They are haters of the lower castes. They are the haters of the downtrodden people. Therefore, we being writers, we being rationalists, we being artists, you are many directors are here. It is our duty to see that humanity is established, all distinctions are clear. Therefore, all men of great intellectuals and writers and rationalists who have assembled here, my appeal to you is that at any cost we must preserve the Constitution of India. Because in the Constitution of India it is clearly stated equality, liberty, fraternity and social justice. You do not find this in any one of the ancient works except in the Upanishads. You do not find equality in the Vedas. You do not find equality in the Smritikaras. There are 123 Smritis according to Dr. Ambedkar. Therefore, all of us must be very, very careful in order to preserve democracy in India. And these great ideas, says Baba Sahib Ambedkar in his book, we have not borrowed from any other country. I have borrowed from Buddha, he says. I have borrowed from the Upanishads. Recently, a book has been published by L.M. Joshi, who was professor of Allahabad University, professor of philosophy. He says, all the Upanishads were written only after the Buddha, he says. And he has given innumerable quotations from the Tripitakas and from the Upanishads. Therefore, it was the Buddha who gave us equality to all. He never claimed that he was a divine person. He said, I am like every one of you. I have gone along these lines. I have followed this path. I have found these principles.
These are the truths I have. You also go along this line. If you find them true, you accept them. Otherwise, you reject them, he said. He is the only teacher of religion, founder of religion, who has said that don't believe in me. Everyone has said that I am the incarnation of God, I am a prophet of God, I am a messenger of God, I have come from heaven, you believe in me, they say. But Buddha never said that, I am like every one of you, I am like a human being. In his great teaching, discourse, Kalama Sutta, he says, don't believe because your religion says, don't believe because your father says, don't believe I say, don't believe in anything, then what to do? You think over it. You think over it. Think over the problem. Think over the issue. If you think that it is good to you, if it is good to your society, good to your country, nay, if it is good to the entire mankind, you accept it. Otherwise, you reject it, he said. This must be our approach. This is rationalism. This is scientific truth. This is scientific inquiry. Therefore, I appeal to you, all my brethren, that we must follow the path of democracy, the path of science, the path of rationalism, and we must reject everything which comes in the way of these things. Therefore, as the Constitution of India says, we must relegate religion. Religion is not our problem. That's why Swami Vivekananda said, no, don't give religion to a man who is hungry. Give food to him, give knowledge to him, then he will think for himself. He paid a visit to Kerala nearly 125 years ago. He saw a man to whom a pot was hung to his neck. A broomstick was tied to his waist because he should wipe the footsteps. His footsteps. Vivekananda screamed. Oh, Kerala is the mental asylum of India, he said. Mental asylum of India. In Kerala, you say, the great Shankara came. But what is the result? Shankara came and he strengthened the caste system. Madhvacharya came, he strengthened the caste system. Ramanujan came, he strengthened the caste system. To verify this, you read their commentaries on the Brahma Sutras. You read their works. Unfortunately, all their works are in Sanskrit, and most of our people do not know Sanskrit. Therefore, the ignorance of the masses is exploited to the extent possible, to the fullest extent possible. Therefore, we must read the modern thinkers. The greatest thinkers of modern India, in my opinion, is Sri Ramakrishna Paramahamsa. I want every one of you to read the Gospel of Ramakrishna. There is no book which is equal to it in terms of spiritual experience, in terms of mysticism. You do not find that experience, the highest experience, in the Vedas, in the Bible, in the Quran. He reached the highest experience. And Swami Vivekananda's writings, read him carefully, very carefully. Many people say that Vivekananda propagated Hinduism in America. No. No, Vivekananda has attacked Hinduism more severely than Dr. Babasaheb. No religion on earth, I am quoting Swami Vivekananda, no religion on earth treads upon the necks of the poor and the low in such a fashion as Hinduism. How do you say that he appreciated Hinduism? There are two parts in Hinduism. One is the greatest philosophy, the highest experience, spiritualism. I have no quarrel with it. Our quarrel is with the social order, the caste system. It doesn't treat everybody equally. It differentiates from man from man. Therefore, this part of Hinduism is the worst part. That's why Vivekananda attacked this. Somebody questioned, Swamiji, being a Hindu, you are criticizing Hinduism. Swami immediately retorted, do you think I belong to your narrow Hinduism? I belong to mankind, he said. I belong to mankind, he said, Swamiji said. Therefore, our approach must be to embrace the entire mankind.
I have not come across a scholar or a thinker or a rationalist who can think like Bertrand Russell. Russell's book, Why Am I Not a Christian? I don't know how many of you read it. He examines Jesus Christ, who is said to be the founder of Christianity. He says, Christ was hungry once. He went to a fig tree. He asked the fig tree to give him fruits. The tree did not give him fruits. He cursed it. Oh, you be burnt up. So, the tree was dried up. And quoting this incident, Russell says, it was not the season to give him fruits. How can the tree give him fruits? He had no common sense. Christ has no common sense. How can I accept him as a son of God? And he quotes another incident from the Bible. Christ says, those who do not believe will go to hell. Russell picks it up and says, is he a philosopher who frightens? Is he a thinker who frightens you? Therefore, Christ is not a thinker. Christ is not a mistake. Therefore, I don't accept Christ, he says. Then whom do you accept? He says, I accept Buddha. Buddha embraces all mankind. And then, I accept Socrates, he says. But Wildurant has written a book, a very great historian, who has written the history of mankind in 11 volumes, The Story of Civilization. The Lessons of History says, both Socrates and Plato were unhappy about the rise of the serfs. He gives innumerable instances in his book, The Life of Greece. Therefore, I have removed Socrates from this list. Only Buddha remains because Buddha embraced all. He never distinguished any man on the basis of sex, basis of birth, nothing. He loved a human being as a human being. That is the greatest philosophy. That's the greatest philosophy that is embedded in our Constitution of India. Therefore, our duty is to see that we preserve the Constitution. By preserving the Constitution of India, we preserve democracy in India. We preserve rationalism in India. We preserve secularism in India. We preserve humanism in India. Therefore, this is our duty. And therefore, I thank every one of you here. And I thank all of you for the love and affection that you have showered upon me. I can never forget all of you, this great gathering. I am very thankful to every one of you. Thank you once again. Thank you, Dr. Bhagawan, for your enlightening speech. അടുത്ത് ഒരു നല്ലൊരു കാര്യം പറയാനുണ്ട്. ടീ സ്റ്റാഷ് നൽവാദ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവരെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഐ എം ഇൻവൈറ്റിംഗ് പ്രൊഫസർ നരേന്ദ്ര നായിക് ഫോർ ഹിസ് സ്പീച്ച്. ഫ്രണ്ട്സ്, മൈ കലീഗ് ഇൻ ദി മൂവ്മെൻറ്റ് പ്രൊഫസർ ഭഗവാൻ, I've been given 5 minutes to say what I have to say, and I'll say that in exactly 5 minutes. One thing that was common between Narendra Dabalkar, Pansare, Dr. Kalburgi, we were all together in the rationalist movement. The same thing that I find in common with Professor Bhagwan. From 3 decades, we have been together. He has invited me to his college. We have been on the dais. We have fought these things together. In fact, a newspaper called as Hindustan Times made a list of those on the hit list of the fundamentalist. Number 1 was his name, and number 7 is my name.
I did not know why this 6 gap was between us. Now I know. He was born in 1945 and I am born in 1951. So 6 years gap, so 6 difference in the list. Anyway, the difference is not because of this. The difference is because of the approach. He is a teacher of English and he throws a bomb of words. I am a teacher of biochemistry and I believe in catalyzing the process. So I work for rationalism as an evolution. He works for rationalism as a revolution. Anyway, I have to quote somebody, or rather I have to misquote somebody, a Lutheran pastor called as Niemöller, who wrote something in Nazi Germany. I have to change it and tell all of you who have been silent. He wrote something else, I am writing something slightly different. First they came for the rationalists. I did not speak up because I am not a rationalist. Then they came for the atheists. I did not speak up because I am not an atheist. Then they came for the humanists. I did not speak because I am not a humanist. Then they came for the authors. I did not speak because I am not an author. Then they came for the poets. I did not speak because I am not a poet. Then they came for me and there was nobody left to speak for me. Remember all of you who were silent that when they come for you, there will be nobody left to speak for you. Because all those who would have spoken for you are no more. Killed by these people. Silenced by these people. People ask me, why do you speak? Are you not afraid of death? I said, I would rather die speaking what I say than sit quiet at home not saying what I have to say. So we rationalists will speak out. We shall say what we have to say. Whether you like it or not, whether the people in power like it or not, whether the reactionary elements of this society will like it or not. As Professor Bhagawan is a professor of English, I have to remind him of the famous novel of George Orwell, 1984. Yes. This 1984 has come in India in 2014. Remember that. And George Orwell talks about something called as a thought police. And the thought police are there everywhere to monitor your thoughts, to monitor your words, to monitor your plate, what you eat on your plate. And they talk about religious sentiments. They talk about sentiments of the society. My sentiments are hurt when you eat non-vegetarian food. I am a non-vegetarian. My sentiments are hurt when I see you eating those poor vegetables. So let's have a day, like you say, to honor the sentiments of people. That day they will not eat meat. So to honor the sentiments of non-vegetarians, one day we will declare when everybody will eat meat. So, let us talk about one more important section of the Indian Penal Code, Section 295A, which is always held over our heads. 295A says, you cannot hurt religious sentiments. Similarly, we will say you cannot hurt non-religious sentiments. So, don't talk about your God in public. Anyway, I need not come all the way from Karnataka to express my solidarity with Professor Bhagawan. I have expressed that solidarity from 3 decades. We have been on platforms together. I have been to his college. We have spoken in places. But
I am here to express my solidarity with him in front of you. That's all. So thank you very much for having given me this opportunity. Next is Somu Rao from Goa. Respected dignitaries on the dais and sitting in the audience, let me express solidarity on behalf of Rationalist Fraternity of Goa because of his daring attitude which is very much appreciated by all. Because recently Sahitya Akademi awardees from Goa also issued a statement, and what happened was, many times when this type of things happen, like for example the threat which was issued to Dr. Bhagawan, I was wondering on that day why these people can dare to issue a statement of this sort, that also on the public platform. Then it struck me that the poem which Professor Naik just now cited, the original poem, that is the reason, because majority of the people are silent. They don't shout, they whisper. And these people with cult indoctrination mentality, these are basically people with, these are indoctrinated. These are people having affiliation with the cults. Like Professor Bhagawan said about Sanatan, unfortunately that is, the headquarters is in Goa, my place. And the people who come out of it are like, literally are like zombies. They will follow their leader. So when we remain silent, we are supporting this type of people. And indirectly also supporting cultural Talibanization of cultural Talibanization by government or the fatwas issued by this type of cults. These people decide what we should eat, these people decide what we should wear, what we should write, what we should talk. Who are these people? For example, 3 days back, I pasted the invitation of this program on WhatsApp. Immediately, someone with a right-wing affiliation posted that, do you think that you don't have freedom of expression? You have. So, and this is the propaganda they are systematically doing. That all these people have got freedom of expression, and why they are being killed or murdered by some fanatics is because of some other things. So I said, yes, I have freedom of expression till the time I don't write or criticize religion. I have freedom of expression till the time I don't oppose your cults. I have freedom of expression till the time I don't speak anything against your cult indoctrination or their attitude. The moment I do that, my freedom of expression is curtailed by different methods. So this is high time, my dear friends, let us not whisper. Whisper doesn't reach to these people. Let us shout. Shout so that these people won't dare to culturalize enforce cultural Talibanization on us. That's what I wish. Thank you. അടുത്തതായിട്ട് ഇവിടെ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രമേയം ഡോക്ടർ വിശ്വനാഥൻ അവതരിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെതായ സംസാരം നടത്തുകയും ചെയ്യും. സുഹൃത്തുക്കളെ, സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെട്ടു എന്ന കുറ്റത്തിന് വധശിക്ഷ ഏറ്റുവാങ്ങിയ ഡോക്ടർ നരേന്ദ്ര ദബോൽക്കർ, ഗോവിന്ദ് പൻസാരെ, മല്ലേശപ്പ
കൽബുർഗി എന്നിവയുടെ ഓർമ്മയിൽ. അതേ ശിക്ഷയെ ഇന്ന് അക്ഷോഭ്യനായി നേരിടുന്ന ഡോക്ടർ കെ എസ് ഭഗവാനോടുള്ള ഐക്യപ്രസ്താവനയായും ഏതാനും വാക്കുകൾ പറയട്ടെ. പറയുന്നത് ഏറെയും ഇവർ മൂന്നുപേരും പ്രവർത്തിച്ചിട്ടില്ലാത്ത ഈ കേരളത്തിലെ കാര്യങ്ങളാണ്. എന്നാലോ അത് ഈ നാലു പേരെ കുറിച്ചുകൂടി ആണ് താനും. നരേന്ദ്ര ഗോവിന്ദ മല്ലേശ കൊല്ലപ്പെട്ട മൂന്ന് വയോധികർ രാജാവായും ഭഗവാനായും അച്ഛനമ്മമാരാൽ ഭാവന ചെയ്യപ്പെട്ട ബാലകന്മാരായിരുന്നു അവർ ഒരു കാലത്ത്. വളരെ സ്ട്രൈക്കിങ്ങായി എനിക്ക് തോന്നിയാണ്. എല്ലാം ദൈവത്തിൻ്റെ പേരുകളാണ്. ഭഗവാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര്, ദൈവത്തിൻ്റെ പേരുകൾ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പേരുകൾ. ഇവരൊക്കെ രാജാക്കന്മാരായും ഭഗവാന്മാരുമായാണ് അച്ഛനമ്മമാർ സങ്കല്പിച്ചിരിക്കുക അവരെ ബാലകന്മാരായിരിക്കുമ്പോൾ എന്ന് ഞാൻ വിചാരിക്കും. ദൈവ കാരണം ആ കാലത്താണ് ഇവർ ജനിച്ചത്. ദൈവത്തിൻ്റെ കീഴിൽ ചക്രവർത്തിയും അതിൻ്റെ താഴെ അന്നദാതാക്കളായ പൊന്നു തിരുമേനിമാരും വാണിരുന്ന കാലത്ത് ജനിച്ചവരാണ് ഇവരൊക്കെ. അന്ന് ഈ നാട്ടിലെ മിക്ക കുട്ടികളും രാജാക്കന്മാരായി അല്ലെങ്കിൽ ദൈവങ്ങളായാണ് ജനിച്ചു പോന്നിരുന്നത്. കുട്ടികളെന്നാൽ ആൺകുട്ടികൾ, പെൺകുട്ടികളുടെ മാരും അവിടെ നിൽക്കട്ടെ. ഏതാണ്ട് എല്ലാ ആൺകുട്ടികളും രാജൻ, രാജേന്ദ്രൻ, നരേന്ദ്രൻ എന്നിങ്ങനെ രാജനാമങ്ങളോ അതല്ലെങ്കിൽ ഗോവിന്ദൻ, ഗോപാലകൃഷ്ണൻ, സച്ചിദാനന്ദൻ എന്നിങ്ങനെ ഭഗവാന്റെ പേരുകളോ ആയി ജനിച്ചുകൊണ്ടിരുന്ന ഒരു കാലം. ഈ രാജനാമങ്ങളും ഭഗവാൻ നാമങ്ങളും സർവ കുടികളിലും നിരന്ന് പരന്നത് അക്കാലത്തെ തീരെ ചെറുതല്ലാത്ത ഒരു വിപ്ലവമായിരുന്നു എന്ന് ഓർക്കേണ്ടത് ഒരാവശ്യമുണ്ട്. നമ്മുടെ ഈ ഇരിപ്പിൻ്റെ പോലും ചരിത്രപരമായ വേരുകൾ ഇവിടെ കിടക്കുന്നു എന്നറിയാൻ വേണ്ടി. കാർത്തികേയൻ എന്ന് പേരുണ്ട ഒരാൾ, ഒരു മലയാളി ഇങ്ങനെ ഓർക്കുന്നു. ശ്രീനാരായണ ഗുരു എന്ന പുസ്തകത്തിൽ അത് കാണാം. സ്വാമി ശിവഗിരിയിൽ സന്നിധാനം ചെയ്യുന്നു എന്നറിഞ്ഞാൽ പേരിടാനായി കുഞ്ഞുങ്ങളെയും കൊണ്ട് മാതാപിതാക്കൾ ശിവഗിരിയിലെത്തും. കുറുമ്പ, കുഞ്ചാളി, ചക്കി, നീലി മുതലായ പേരുകൾ സ്ത്രീകൾക്കും കുഞ്ചു, മാടൻ, കുഞ്ചിയൻ, നീലിമ്പി, നീലൻ മുതലായ പേരുകൾ പുരുഷന്മാർക്കുമായിരുന്നു സമുദായത്തിലെ പതിവ്. സ്വാമിയുടെ നേതൃത്വത്തിൽ ആചാര പരിഷ്കാരം മുതലായവ നടക്കുന്ന കാലമായിരുന്നു. അതുകൊണ്ട് സ്വാമി കുഞ്ഞുങ്ങൾക്ക് പരിഷ്കാര പേരുകളിട്ടു. അങ്ങനെയാണത്രേ താരകാസുര നിഗ്രഹത്തിനായി ജനിച്ച സാക്ഷാൽ ദേവസേനാനിയുടെ പേര് ഈ പേടിക്കുടലിന് ലഭിച്ചത് എന്ന് കെ കാർത്തികേയൻ ശ്രീനാരായണൻ്റെ കേരളം എന്ന ലേഖനത്തിൽ ഓർക്കുന്നു. ശിവഗിരിയിൽ സന്നിധാനം ചെയ്തു പോന്ന ആ സ്വാമിയെക്കുറിച്ച് ഇങ്ങനെയും കൂടി രേഖപ്പെടുത്തി കാണാം. ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്ത് സ്വാമികളും ഒരു ശിഷ്യനുമായി ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി. സ്വാമികൾ പറയുന്നു, ഇംഗ്ലീഷുകാർ ജയിക്കാൻ നാമൊക്കെ പ്രാർത്ഥിക്കണം, നമുക്കൊക്കെ സന്യാസം നൽകിയ ഗുരുക്കന്മാരാണവർ. ശിഷ്യൻ ചോദിക്കുന്നു, സന്യാസം നൽകുക എന്ന് വെച്ചാൽ മന്ത്രോപദേശം ചെയ്ത് കാഷായം നൽകുകയാണ് പതിവ്, തൃപ്പാദങ്ങൾ കൽപ്പിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. സ്വാമികൾ പറഞ്ഞു, ശ്രീരാമൻ്റെ കാലത്തുകൂടി ശൂദ്രാദികൾക്ക് സന്യസിപ്പാൻ പാടില്ലെന്നല്ലേ പറയുന്നത്? ഹിന്ദുക്കൾ സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലയോ? അങ്ങനെ സ്മൃതികൾ നോക്കി ഭരിച്ചു പോന്ന രാജാക്കന്മാർ മുറജപത്തിനും ബ്രാഹ്മണ കൂട്ടിനും ഇങ്ങനെ കേട്ട് വട്ടം കൂട്ടിയിരുന്നപ്പോൾ അവരുടെ മൂഷിഞ്ഞ നോട്ടത്തിനു കുറുകെ ബ്രിട്ടീഷുകാർ ആദ്യമായി ഇവിടെ നിരത്തുവെട്ടി. ആ നിരത്തിലൂടെ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി ഓടി വന്നു. പുതിയവരുടെ പേരുകൾ, രാജനാമങ്ങളും ഭഗവന്നാമങ്ങളും എല്ലായിടവും പരന്നു. ഇതാണിതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം. മക്കാര്, അടിമ, അന്തു, കുട്ടി, കൊച്ചുണ്ണി, കുട്ടിയാലി, ബാവ ഇതൊക്കെ പോയി സെയ്നുൽ ആബിദീൻ, നിസാർ അഹമ്മദ്, അബ്ദുൽ ജബ്ബാർ തുടങ്ങിയ പുത്തൻ പേരുകൾ നിരന്നു. ബഷീറിൻ്റെ ഉപ്പാപ്പൊക്കെ ആനയുണ്ടായിരുന്നു എന്നല്ല ഞാൻ ഈ പഴയ പേരുകളെടുത്തത്. ഇംഗ്ലീഷുകാർ സന്യാസം നൽകിയ ഗുരുക്കന്മാരുടെ ചവിറ്റടിയിൽ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ മുളച്ചുണ്ടായി. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന നിർദ്ദേശം അനുസരിച്ച കുട്ടികൾ രാജനാമങ്ങളും ദൈവനാമങ്ങളും വഹിച്ചവർ ഇംഗ്ലീഷ് വിദ്യാലയങ്ങളുടെ ആ തണലുകളിൽ നിന്ന് പാരമ്പര്യ വിച്ഛേദനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് തലനീട്ടി. എ സിംഗിൾ ഷെൽഫ് ഓഫ് എ ഗുഡ് യൂറോപ്യൻ ലൈബ്രറി ഈസ് വെർത്ത് ദ ഹോൾ നേറ്റീവ് ലിറ്ററേച്ചർ ഓഫ് ഇന്ത്യ ആൻഡ് അറേബ്യ എന്ന് മെക്കാളി പറഞ്ഞത് നേരെ തന്നെ എന്നവർ തിരിച്ചറിഞ്ഞു. 2000 കൊല്ലം മുമ്പ് ഇതേ മണ്ണിൽ നടന്നു മറന്നുപോയ ഒരു തിരിച്ചറിവിൻ്റെ പുനരാവിഷ്കാരം ആയിരുന്നു അത്. 2000 വർഷം പഴക്കമുള്ള മിലിന്ദ പ്രശ്നം എന്ന പുരാതന ബൗദ്ധഗ്രന്ഥം വേദവിദ്യാ പാരംഗതനായ നാഗസേനൻ എന്നൊരാളെക്കുറിച്ച് ഇങ്ങനെയൊരു കഥ പറയുന്നു. ഈ ഭാഗം നമുക്ക് കിട്ടുന്നത് ഇംഗ്ലീഷിലൂടെ മാത്രമാണ്. സോ ദ ടീച്ചർ മെയ്ഡ് ദ ബോയ് റിപ്പീറ്റ് ദ ഹൈംസ് ഏർജിങ് ഹിം ടു ഗെറ്റ് ദം ബൈ ഹാർട്ട് ആൻഡ് യങ് നാഗസേന ആഫ്റ്റർ വൺ റെപ്പിറ്റേഷൻ ഓഫ് ദം ഹാഡ് ലേൺ ദ ത്രീ വേദാസ് ബൈ ഹാർട്ട്
would intone them correctly, had understood their meaning, would fix the right place of each particular words, and had grasped the mysteries they contained. Moonu vedangalum adeham kambodu kambu padichu kani. All at once there arose in him an intuitive insight into the Vedas, with a knowledge of their lexicography, of their prosody, of their grammar, of their legends attached to the characters in them. Okka adeyathinu manasilayi. Nagasena ella vedathinte saram mulavu manasilayi. Then young Nagasena said to his father, "Is there anything more to be learned in this Brahminical family of ours, or is this all?" Pidave thirnuvo idraye padikkanullu. "There is no more, Nagasena, my dear. Koodalonnumilla. This is all. Three padikkanullu. Vedangal padichathirunnu." And young Nagasena repeated his lesson to his teacher for the last time and went out of his house, sought a place of solitude where he gave himself up to meditation. 2000 varshamum ezhuthiya pusathathil nannu adeham poyirunnu aalochichappol, and he reviewed what he had learned throughout from beginning to end and found no value in it anywhere at all. Idu oru moolyavum illa ennu Nagasenan kandathi. And he exclaimed in bitterness of soul, "Empty forsooth are these Vedas and as chaff. There is in them neither reality nor worth nor essential truth." ഈ വേദങ്ങളൊക്കെയും ഉമി പോലെ നിഷ്പ്രയോജനമാണ്, ഉമി പോലെ പൊള്ളയാണ്, അവയിൽ ഉണ്മയില്ല, മൂല്യമില്ല, ആന്തരിക സത്യമില്ല എന്ന് നാഗസേനൻ തിരിച്ചറിയുന്നു. രാജനാമങ്ങളും ദൈവനാമങ്ങളും പേറിയവർ 20th century ആദ്യകാലത്ത്, 20th century പുതു വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചത്തിൽ രാജസങ്കല്പത്തിൻ്റെയും ദൈവസങ്കല്പത്തിൻ്റെയും ഒക്കെ നാഗസേനൻ ചെയ്തതുപോലെ എഴയെടുത്ത് പരിശോധിച്ചു. ഊടും പാവും ദ്രവിച്ച ആ പുരാതന വസ്ത്രശകലങ്ങൾ എന്നോ കീറിപ്പറഞ്ഞു പോയിക്കഴിഞ്ഞു എന്നവർക്ക് വെളിവായി. അങ്ങനെയാണ് ജാതിയിൽ എനിക്ക് മീതയും എനിക്ക് താഴെയും ആരുമില്ല കൊട്ടാരത്തിൽ പോലും എന്നൊരയ്യപ്പൻ പറയുന്നത്. ഈ തത്വമസിയുടെ ആഭാസ മതം നമുക്ക് വേണ്ട എന്നൊരു കുഞ്ഞിരാമൻ പറയുന്നത്. ഈ മതമാണ് നമ്മുടെ അഭിമാനത്തെ കിട്ടുന്നതെന്ന് ഒരു കൃഷ്ണൻ പറയുന്നത്. ദേവീ വിഗ്രഹത്തിലേക്ക് ആഞ്ഞുതുപ്പുന്ന വെളിച്ചപ്പാടിൻ്റെ ദൃശ്യം, ആരുടെയും വികാരങ്ങളെ എളുപ്പത്തിൽ വ്രണപ്പെടുത്താത്ത ഒരു കേരളം ഉണ്ടായി വന്നത് ഇങ്ങനെയൊക്കെയാണ്. മിലിന്ദ പ്രശ്നത്തിലെ തിരിച്ചറിവുകൾ ഇന്ത്യയിൽ നിന്ന് പിൽക്കാലത്ത് അമ്പയെ തുടച്ചു നീക്കപ്പെട്ടത് നമ്മൾ ഓർക്കണം. ഉമി പോലെ പൊള്ള എന്ന് നാഗസേനന് ബോധ്യപ്പെട്ട വേദങ്ങൾ അനന്തമായ അർത്ഥങ്ങളുടെ അക്ഷയ ഖനികളാണെന്ന് വിശുദ്ധമായ കള്ളം സർവരും നൂറ്റാണ്ടുകളോടും പിന്നെയും വിശ്വസിക്കേണ്ടി വന്നു. മെക്കാളെ എന്ന വെള്ളക്കാരൻ വന്ന് മനുസ്മൃതിക്ക് പകരം IPCയും വേദപഠനത്തിന് പകരം സയൻസ് പഠനവും കൊണ്ടിരുന്നതുവരെ ഇതൊക്കെ അക്ഷയ രത്നഖനികളാണ് എന്ന് തന്നെ നമ്മൾ വിശ്വസിച്ചു പോന്നു. 10 പകരം 100 BAക്കാരുണ്ടാവുകയും ഗുരുവിൻ്റെ ദൈവദശകത്തിന് പകരം ശിഷ്യൻ സയൻസ് ദശകം രചിക്കുകയും ചെയ്യുന്നതുവരെ ഇത് തുടർന്നു. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ എന്ന് ഗുരു എഴുതുമ്പോൾ ബുക്കുകൾക്കും പൂർവികർക്കും മർത്യരെ ദാസരാക്കിയിടും സമ്പ്രദായം തകർക്കുന്ന സയൻസിന് തോഴുന്നു ഞാൻ എന്നൊരു ശിഷ്യൻ എഴുതുന്നിടത്താണ് ഈ തിരിച്ചറിവ് വീണ്ടും തിരിച്ചു വരുന്നത്. മെക്കാളയുടെ മാനസപുത്രന്മാരായ അംബേദ്കറും പെരിയാറും അരങ്ങിലെത്തുന്നതുവരെ ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചു പോന്നു. കോളനീകരത്തിൻ്റെ കപ്പൽ പിന്നെ തിരിച്ചുപോയി. ആ കപ്പലിൽ കയറി ഇന്ത്യയിലേക്ക് വന്ന ഇന്ത്യൻ ജ്ഞാനോദയം അതിന് മുൻപ് തന്നെ വളർച്ച മുരടിച്ച് വിളറി വാടിക്കഴിഞ്ഞിരുന്നു. പതിയെ പതിയെ നമ്മളറിയാതെ നമ്മളിരിക്കുന്ന വെള്ളം ചൂടായിക്കൊണ്ടിരുന്നു. അംബേദ്കറും നെഹ്റുവും പെരിയാറും അരങ്ങൊഴിഞ്ഞപ്പോൾ പോസ്റ്റ് കൊളോണിയൽ മന്ത്രവാദത്തിലൂടെ യൂറോ കേന്ദ്രീയതയുടെ ബാധ ഒഴിപ്പിക്കാനുള്ള അക്കാദമിക ചുരൽ പ്രയോഗവും സനാതന പാരമ്പര്യ ദ്രോഹികളെ വേട്ടയാടുന്ന രാഷ്ട്രീയ തൃശൂലങ്ങളും ചേർന്ന് പൊതുമണ്ഡലത്തിൽ നിന്നും ആധുനിക സംവേദനത്വത്തെ ബഹുദൂരം തുരത്തിയോടിച്ചു. രാജ ഭഗവൽ നാമക്കാരുടെ ഒന്നാം തലമുറയെ പോലെ പാരമ്പര്യ കഥകളെ യുക്തിചിന്തയാൽ പരീക്ഷിക്കുന്നവർ അപ്പോഴും അമ്പയൊടുങ്ങിയില്ല. ചെന്നബസവണ്ണയുടെ ദിവ്യജനനകഥ സത്യമല്ലെന്ന് വിളിച്ചു പറഞ്ഞ മല്ലേശപ്പയും ആദിശങ്കരൻ ജാതിവാദിയായിരുന്നു എന്ന സത്യം വിളിച്ചു പറഞ്ഞ ഡോക്ടർ ഭഗവാനും കാലവും കളവും മാറിയെ തിരിച്ചറിഞ്ഞെങ്കിലും തങ്ങളുടെ നിലപാടുകൾ മാറ്റിയില്ല. എല്ലായിടത്തു നിന്നും വരുന്ന അമ്പുകൾക്കിടയിൽ ഒരേ തോണിയിലെ ആ രണ്ട് യാത്രക്കാർ പരസ്പരം ആലിംഗനബദ്ധരായി ചേർന്നിരുന്നു. This is what Dr. Bhagawan told about his friendship with Malleshappa Kalbargi in an article that appeared recently in Hindustan Times. "We met for the first time during that period at a conference. The moment Professor Kalbargi was introduced to me, he gave me a tight hug and said, 'You and I are sailing in the same boat.' We both had a hearty laugh and remained close friends ever since." ഒരേ തോണിയിലെ യാത്രക്കാർ എന്ന് തിരിച്ചറിഞ്ഞ് മല്ലേശപ്പയും ഭഗവാനും ആലിംഗനബദ്ധരായ ഇടത്തിൽ നിന്നും കാലത്തിൽ നിന്നും കുറച്ചകലെ ഈ വേദിയിലും സദസ്സിലുമായി ഡോക്ടർ ഭഗവാന്റെ കൂടെ നമ്മളിരിക്കുന്നു. പരമേശ്വരനും വിശ്വനാഥനും സച്ചിദാനന്ദനും അബ്ദുൽ ജപ്പാറും ഇങ്ങനെ നാരായണകാലത്ത് മലയാളത്തിൽ വന്നു തുടങ്ങിയ പേരുകൾ വഹിക്കുന്ന മുടി നരച്ച നമ്മളും 3-4 വർഷത്തിൽ ദൈവത്തെയോ രാജാവിനെയോ ഒന്നും ഓർക്കാതെ നമ്മൾ പേരിട്ട് വളർത്തിയ മക്കളും
വേറെ കുട്ടികളുമായി ഇവിടെയുള്ള ചെറുപ്പക്കാരും ഇവരൊക്കെയും ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്ന നിസ്സഹായരാണ്. എന്തെഴുതി, എന്ത് പറഞ്ഞു, എന്ത് കഴിച്ചു, എങ്ങോട്ട് പോയി എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ മൂളിച്ചുകൊണ്ട് പറന്നു വരുന്ന ഈ ചോദ്യങ്ങളുമായി പറന്നു വരുന്ന കൂർത്ത ആയുധങ്ങളിൽ അടുത്തതായി താഴെ വീണ് മറിയുന്നത് ആരാവും എന്ന് നമുക്കിപ്പോൾ അറിയില്ല. അതിനാൽ അടുത്തിരിക്കുന്നയാളെ ആലിംഗനം ചെയ്തുകൊണ്ട് നമുക്കും പറയുക, കൂട്ടുകാര, യു ആൻഡ് ഐ ആർ സെയിലിംഗ് ഇൻ ദ സെയിം ബോട്ട്. ഈ യാത്ര തുടരുവോളം നമുക്ക് ശുഭപ്രതീക്ഷ കൈവിടാതിരിക്കാം. നന്ദി, നമസ്കാരം. സാറി, ഐ ഫർഗോട്ട് ടു മെൻഷൻ ദ നെയിംസ് ഓഫ് ടു ഓഫ് മൈ ഫ്രണ്ട്സ്. മിസ്റ്റർ കുഞ്ഞു രാമൻ ഈസ് എ ഗ്രേറ്റ് ട്രാൻസ്ലേറ്റർ ആൻഡ് ഹിസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം കന്നഡ ടു മലയാളം ആൻഡ് ഫ്രം മലയാളം ടു കന്നഡ. ആൻഡ് അനദർ ഫ്രണ്ട് ഓഫ് മൈ, മിസ്റ്റർ ഷേഖർ, he has done the same thing from Kannada to English and English to, sorry, from Kannada to Malayalam and from Malayalam to Kannada. I think they may be present here. My thanks to them. I thank every one of you. ഈ സമ്മേളനം അംഗീകരിക്കാനുള്ള പ്രമേയം ഞാൻ വായിക്കുകയാണ്. പുരാതന സംസ്കാരങ്ങൾ മാനവരാശിക്ക് കൈമാറിയതും നവോത്ഥാനത്തിലൂടെയും പ്രബുദ്ധതയിലൂടെയും വീണ്ടും ഉറപ്പിക്കുകയും ചെയ്ത ഒരു സത്യമുണ്ട്. അബദ്ധജടലമായ വിശ്വാസങ്ങളോ അന്ധമായ പാരമ്പര്യങ്ങളോ അല്ല ബുദ്ധിപരമായ വിവേചനശേഷിയാണ് മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. ആർട്ടിക്കിൾ 51A ഉൾപ്പെടുത്തി ഇന്ത്യൻ ഭരണഘടന മുൻപറഞ്ഞ സത്യത്തെ നിയമപരമായി ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ച് ശാസ്ത്രീയമായ മനോഭാവവും മാനവീയതയും അന്വേഷണപരതിയും നവീനതയും വളർത്തേണ്ടത് ഓരോ പൗരൻ്റെയും മൗലിക കർത്തവ്യങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്. തങ്ങളുടെ ഈ കടമ നിർവഹിക്കുന്നതിൽ നിരവധി പേർ വിജ്ഞാന വിരോധികളുടെ ഇരകളായി തീർന്നിട്ടുണ്ട്. അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് സ്വതന്ത്രചിന്തകരും സാമൂഹിക പരിഷ്കർത്താക്കളുമായ നരേന്ദ്ര ദഹോൽക്കർ, ഗോവിന്ദ് പൻസാരെ, കൽബുർഗി എന്നിവർ. സ്വതന്ത്രചിന്തകരും സാമൂഹിക പരിഷ്കർത്താക്കളും എല്ലാ കാലത്തും ആക്രമണക്കിരിയായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ആക്രമണ പരമ്പരയുടെ പ്രത്യേകത പരോക്ഷമായി എന്നാൽ വ്യക്തമായി അവർക്ക് മുകളിൽ നിന്ന് കിട്ടുന്ന പിന്തുണയാണ്. നമ്മുടെ വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങളെ ഇത്തരം ആശയങ്ങൾ വളർത്തുന്ന സ്ഥലങ്ങളാക്കി മാറ്റാനുള്ള ഒരു പദ്ധതി തന്നെ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. സ്ഥാപനങ്ങൾക്ക് മാത്രം നൽകാൻ കഴിയുന്ന സ്വതന്ത്രചിന്താഗതിയും ക്രിയാത്മകതയും വളരാനുള്ള ഇടം എന്നത് തുടച്ചു നിൽക്കുക എന്ന ആശയമാണ് ഇതിനു പിന്നിൽ. ഈ നീക്കത്തിന് രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. ഹിന്ദുത്വ പരിവാരത്തിൻ്റെ വിവിധ സേനകളെയും ദളുകളെയും ഉപയോഗിച്ച് പ്രത്യക്ഷാക്രമണം നടത്തുക, ബൗദ്ധിക പ്രവർത്തനം നടക്കുന്ന ഇടങ്ങളെ മുകളിൽ നിന്ന് നിയന്ത്രിച്ച് ഇല്ലാതാക്കുക. FTII, NCERT, ICHR പോലുള്ള നിരവധി സ്ഥാപനങ്ങൾ ഇതിനോടകം ടാർഗറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. സർഗാത്മക സ്വാതന്ത്ര്യത്തിന് വിശ്വസിക്കുന്നവർക്ക് ഇത്തരം സ്ഥാപനങ്ങൾ രാജിവെച്ച് പുറത്തുപോകേണ്ടി വരുന്നു. പാണ്ഡിത്യം നേടുന്നതിനായി ആദ്യകാലത്ത് സ്ഥാപിക്കപ്പെടുകയും 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മതഭ്രാന്തനാൽ ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്ത നളന്ദയിലെ പുതിയൊരു സർവകലാശാലയിലാണ് ഈ ഓപ്പറേഷൻ ആദ്യം ആരംഭിച്ചത് എന്നത് പ്രതീകാത്മകമായ കാര്യമാണ്. ലോകവ്യാപകമായി ഇസ്ലാമിക ഭീകര സംഘങ്ങൾ ജനാധിപത്യത്തിനും മതേതരത്തിനുമെതിരായി നിരന്തരം ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിന് സമാനമാണ് ഇന്ത്യയിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ ഭീകരരുടെ ആക്രമണങ്ങൾ. വ്യത്യസ്ത അഭിപ്രായങ്ങളെ മാനിക്കാൻ കഴിയാത്ത സമൂഹങ്ങളെ ജനാധിപത്യ സമൂഹങ്ങളിൽ വിളിക്കാനാവില്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ മതവിമർശനങ്ങൾക്കോ ഇടമില്ലാത്തതിനാലാണ് മതരാഷ്ട്രങ്ങളൊന്നും ജനാധിപത്യ സമൂഹങ്ങളല്ലാത്തത്. മതവികാരത്തെ സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയത്തിലും അമിതമായി ഇടപെടാൻ അനുവദിക്കുന്ന സമൂഹങ്ങൾ സെക്യുലർ സമൂഹങ്ങളാവില്ല. ജാതിമത സാമുദായിക ജീർണകളെ നിശിതമായി വിമർശിക്കാതെ ഒരു സമൂഹത്തിനും മാനവികമായി മുന്നോട്ട് പോകാനാവില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഉത്കണ്ഠയുള്ള എഴുത്തുകാരും വ്യക്തികളും രാജ്യവ്യാപകമായി പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തുന്നുണ്ട്. FTII വിദ്യാർത്ഥികൾ ഇപ്പോഴും പ്രതിഷേധങ്ങളെ കെടാതെ നിലനിർത്തുന്നുണ്ട്. സ്വതന്ത്രചിന്തക്കുമേലുള്ള കടന്നുകയറ്റത്തിനെതിരെ എല്ലാ വിദ്യാഭ്യാസ സാംസ്കാരിക ശാസ്ത്ര സ്ഥാപനങ്ങളും പൊതുസമൂഹവും ഉടനിലേക്കും എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. രാഷ്ട്രീയമോ മതപരമോ ആയ സംഘടനകൾക്കും വ്യവസ്ഥകൾക്കുമെതിരെ വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക എന്നത് മനുഷ്യജീവിതത്തിൻ്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അടുത്തത് പ്രകാശ് ഭാരെ. ദേശത്തിലെ വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെ വളരെ കറേജിയസായി ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഡിയർ സർ, അലോങ് വിത്ത് ഓൾ ദ ഡിസ്റ്റിംഗ്വിഷ്ഡ് പേഴ്സണാലിറ്റീസ് ആൻഡ് ദ പീപ്പിൾ ഓഫ് തൃശ്ശൂർ, ലെറ്റ് മീ ഓൾസോ ജോയിൻ ടു എക്സ്പ്രസ് മൈ സോളിഡാരിറ്റി ടു യു. ഒരു ദീർഘമായ പ്രഭാഷണത്തിന് മുതിരുന്നില്ല, കാരണം നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും പത്രത്തിലൂടെ എല്ലാ കാര്യത്തിലൂടെ അറിയാം. അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഇന്ന് പലരും സംസാരിച്ചു കഴിഞ്ഞു. ആകെ ഒരു 2 മിനിറ്റ് ഈ സന്ദർഭത്തിന് അനുസരിച്ച രീതിയിൽ ഒരു ചെറിയ 2-3 കാര്യങ്ങൾ പറയാം. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ വരുമോ എന്ന് പേടിച്ച ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഒരിക്കലും വരില്ല എന്ന് നമുക്ക് ധൈര്യമായിട്ട് ജീവിതം തുടങ്ങിയ കാലത്ത്, എൻ്റെയൊക്കെ ജീവിതം തുടങ്ങിയ കാലത്ത്, എന്നെയൊക്കെ അച്ഛൻ സ്കൂളിൽ ചേർക്കുമ്പോൾ ജാതി എഴുതില്ല, കൂട്ടുകാരിൽ നല്ലൊരു ശതമാനം
മതം നോക്കാതെയും ജാതി നോക്കാതെയുമുള്ള സ്കൂളുകൾ സർക്കാർ സ്കൂളിൽ പഠിച്ച് വളർന്ന ആ ഒരു കാലഘട്ടത്ത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യസമരകാലത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ എഫക്റ്റ് കൊണ്ടും ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതവും കൊണ്ടും അടച്ചു പൂട്ടിക്കെട്ടിയ കുടത്തിലാക്കിയ ഭൂതം പിന്നീട് വീണ്ടും പുതിയ പുതിയ തന്ത്രങ്ങളുമായി നമ്മളിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു മൂന്നാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോൾ അച്ഛൻ ഒരു ദിവസം വെള്ളയും വെള്ളയും ധരിച്ച് മാത്രം പുറത്തു പോകുന്ന അച്ഛൻ, എപ്പോഴും ചന്ദനവും അതിന് മേലെ കുങ്കുമവും തൊട്ടിട്ട് പുറത്തു പോകുന്ന അച്ഛൻ ഒരു ദിവസം തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇനി മുതൽ കുങ്കുമം ഞാൻ തൊടുന്നില്ല. അതാണ് എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ള ഈ ഒരു ഭൂതത്തിൻ്റെ തിരിച്ചു വരവിനൊരു തുടക്കം. കാരണം കുങ്കുമം തൊട്ട് കഴിഞ്ഞാൽ അത് ഒരു വേറൊരു കാര്യമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ളു. പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് അധ്യാപകർ അകാലത്തിൽ മരിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ട് കോളേജിൻ്റെ അകത്തൊരു മന്ത്രവാദം നടത്തി അവിടെ ഒരു ആൾ ദൈവത്തെ ഓഡിറ്റോറിയത്തിനുള്ളിൽ കുഴിച്ചിട്ടത് ഏതോ കുട്ടികളെടുത്ത് കൊണ്ടുപോയതിന് മൂന്ന് നാല് തവണ വൈവാവൂസി പിടിച്ച് നീയൊന്നും ഇവിടുന്ന് പാസ്സാക്കി പോവില്ല എന്ന് പറഞ്ഞ് ഒരു പറ്റം ആൾക്കാർ വിദ്യാർത്ഥികളും അധ്യാപകരും ചെയ്തതിൻ്റെ ആ ഒരു എഫക്റ്റും കണ്ടിട്ടും ഈ രാജ്യത്ത് ഇങ്ങനെയൊന്നും നടക്കില്ല, സെക്യുലറിസം നമ്മുടെ രക്തത്തിലുണ്ട്, പ്ലൂറാലിറ്റി നമ്മുടെ രക്തത്തിലുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പിന്നീടാണ് മലയാളികളുടെ ഒരു 20% ആൾക്കാരെങ്കിലും പുറത്തു പോയി ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗം പുറത്തുള്ള ഈ നമ്മുടെ നേരത്തെ MGS ഇവിടെ പറഞ്ഞു നമുക്ക് വളരെ മറ്റേ വയലൻസിൻ്റെ ഒരു വലിയ ചരിത്രമാണ് നമുക്കുള്ളത്. ഞാൻ കണ്ട കേരളത്തിലില്ല, ഞാൻ കണ്ട ഇന്ത്യയിൽ അതില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധനുണ്ടായിരുന്ന, ഗാന്ധി ഉണ്ടായിരുന്ന, ജയപ്രകാശ് നാരായണൻ ഉണ്ടായിരുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്, ഉണ്ടാകാം. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നടന്ന കുരിശുദ്ധവും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന മതത്തിൻ്റെ പേരിലുള്ള തമ്മിത്തല്ലും കാണുമ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും നല്ലൊരു എക്സാമ്പിളാണ്. ഇന്ന് നടക്കുന്നത് നമ്മുടെ സംസ്കാരം അവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് പകരം അവിടെയുള്ള സംസ്കാരം ഇങ്ങോട്ട് വാങ്ങുവാൻ വേണ്ടി നമ്മളിങ്ങനെ നമ്മുടെ ആ ത്വരയാണ് നമുക്ക് കാണുന്നത്. അവിടെയൊക്കെ അമേരിക്കയിലും മറ്റുള്ള സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള സമ്പത്തിൻ്റെ ബലം കൊണ്ടും അവിടുത്തെ പോലീസ് സന്നാഹത്തിൻ്റെയും അവിടുത്തെ നീതിന്യായ വ്യവസ്ഥയുടെയൊക്കെ കാര്യങ്ങൾ കൊണ്ട് പുറത്ത്, കാരണം ഇന്ന് മോഡി അവിടെ പോകുമ്പോൾ പോലും ജാതിയോ മതമോ വംശമോ നോക്കാതെ അദ്ദേഹത്തിന് കിട്ടുന്ന ബഹുമാനം പോലും ആ ഒരു സെറ്റപ്പിൻ്റെ ഭാഗമാണ്. ഒരു നിമിഷം അതിലൊരു ക്രാക്ക് വീണു കഴിഞ്ഞാൽ വെള്ളക്കാരനും കറുത്ത ആൾക്കാർ എങ്ങനെ തമ്മിൽ തല്ലുന്നുവെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ജാറങ്ങൾ, നമ്മുടെ സൂഫി സംസ്കാരം, നമ്മുടെ ഞാൻ പഠിക്കുന്ന കാലത്ത് കാട്ടിലെ പള്ളി, അല്ലെങ്കിൽ ഇവിടെ തൃശ്ശൂരും കൂടെ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ഉള്ള കുരിശുമുത്തി, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മതത്തിൻ്റെ അപ്പുറം ജാതിക്കപ്പുറമുള്ള നമുക്കുള്ള ആ ഒരു കൊടുക്കൽ വാങ്ങലുകൾ, ആ ഷെയറിങ് ആ ഒരു കൾച്ചർ അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം നമ്മളിന്ന് ഷുഗർ കോട്ട് ചെയ്തിട്ട് ഡെവലപ്മെൻറ്റിൻ്റെ പേരിലാണെങ്കിലും പിന്നെ നമ്മളൊക്കെ അങ്ങോട്ട് അച്ചാദ്യം വരുന്നുള്ള ഒരു പ്രോമിസിൻ്റെ ഷുഗർ കോട്ടിങ്ങിൽ നമ്മളെ കൊണ്ട് ഈ കയ്പ്, നമ്മൾ പല തവണ റിജക്റ്റ് ചെയ്ത ഈ കയ്പുള്ള ഗുളിക നമ്മളെ കൊണ്ട് വീണ്ടും കഴിപ്പിക്കാൻ നോക്കുകയാണ്. നേരത്തെ ഖദീജ മുംതാസ് പറഞ്ഞതുപോലെ നമ്മുടെ വാതിലിൻ്റെ തൊട്ട് മുമ്പിലെത്തിയിട്ടുണ്ട്. ഇന്നവർ ബീഫ് കഴിക്കുന്നവന് ചോദിച്ചു വരുന്നു, FTA ചോദിച്ചു വരുന്നു, IIT മേധാവിയെ മാറ്റുന്ന അവിടെയൊക്കെ ഓരോ ആൾക്കാരായിട്ട് അതിലൊന്നും നമ്മൾ പ്രതികരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അത് നമ്മളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ഇങ്ങനെ ഒരു മുൻകൈയെടുത്ത ചിന്തകരും എഴുത്തുകാരും സാഹിത്യകാരും മാത്രം ഇതിന് പ്രതികരിച്ചാൽ പോരാ, നമ്മളൊക്കെ പ്രതികരിക്കണം. ഇവിടെ ഒരുപാട് നാടകക്കാർ ഇവിടെ ഉണ്ട്, തീർച്ചയാണ് സിനിമാക്കാരുണ്ട്. എൻഡോസൾഫാൻ പ്രശ്നമുണ്ടായിട്ട് 20 വർഷം കഴിഞ്ഞിട്ടാണ് എൻഡോസൾഫാനെ പറ്റിയൊരു സിനിമ എടുക്കാൻ ഇവിടെ ആരെങ്കിലും ധൈര്യം കാണിച്ചിരിക്കുന്നത്. ഈ പ്രശ്നത്തിൽ അത്തരം അമാന്തം പറ്റില്ല. തെരുവ് നാടകങ്ങളായാലും നാടകങ്ങളായാലും സിനിമകളായാലും എഴുത്തുകളായാലും ഒരുപാട് പ്രതികരണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ശ്രീനി പട്ടത്താനം. കെ.എസ്. ഭഗവാൻ, പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നാരായണ ഗുരുവിനെയാണ്. നാരായണ ഗുരു ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കെ.എസ്. ഭഗവാന് നേരെയുള്ള ഈ ആയുധം നാരായണ ഗുരുവിന് നേരെയായിരിക്കുമായിരുന്നു. കാരണം കെ.എസ്. ഭഗവാൻ ഒരുപക്ഷേ ചെയ്തതിലും പറഞ്ഞതിലും അപ്പുറം നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ വെളിച്ചപ്പാടന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അത്ഭുതം കാണണോ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ വായിൽ പല്ലുകൾ ഇല്ലല്ലോ, അതൊന്ന് മുളപ്പിച്ച് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞതുപോലെയുള്ള എത്രയോ സന്ദർഭങ്ങൾ. ഒരിക്കൽ ചെമ്പഴന്തിയിൽ
ഈ നരം ഈ ബലിക്കായി ആടിനെയും മൃഗങ്ങളെയും കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ ഗുരു അവിടെയുണ്ട്. ഗുരു അവരോട് വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിനെ കൊല്ലുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മോക്ഷം കിട്ടും, അതിനു വേണ്ടിയാണ്. ഓ, എങ്കിൽ അങ്ങനെയാണെങ്കിൽ പൊയ്ക്കോളാം പറഞ്ഞു. പിറ്റേന്ന് വൈകിട്ട് ഗുരു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞ്, നിങ്ങൾ ഈ നാല് ഭാഗത്തുള്ള വീടുകളിൽ പോയി തമ്പടിച്ചിരിക്കണം, ഇന്ന് രാത്രി എന്തു സംഭവിച്ചാലും ഇവിടെ നിങ്ങൾ വരാൻ പാടില്ല. അപ്രകാരം ശിഷ്യന്മാരത് അംഗീകരിച്ചു. അന്ന് രാത്രി നടന്ന സംഭവം, ചെമ്പഴന്തി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ വിഗ്രഹം അന്ന് ഭദ്രകാളിയായിരുന്നു. ഈ ഭദ്രകാളിയെ നാരായണ ഗുരു അന്ന് രാത്രി എടുത്തുകൊണ്ടുവന്ന് വടക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് വെക്കുകയാണ് ചെയ്തത്. കാരണം ഇതിനെ സമർപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ മൃഗങ്ങളെ കൊണ്ടുവന്ന് കൊല്ലുന്നത്. അപ്പോൾ കാരണമില്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ലല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ഗുരു ഈ ഭദ്രകാളിയെടുത്ത് വടക്കേ അയ്യത്തുകൊണ്ട് വെച്ചത്. 30 വർഷം മുമ്പ് ഞാനവിടെ ചെല്ലുമ്പോൾ ഈ ഭദ്രകാളിയുടെ വിഗ്രഹം ആ പറമ്പിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് ഉണ്ടായിരുന്നു. വീണ്ടും ഞാൻ ഈ ഒരു 10 വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആ വിഗ്രഹം വരുന്നിടത്ത് കണ്ണാടി പ്രതിഷ്ഠയായി മാറി. ഞാൻ ഈ 1 മാസം മുമ്പ് വീണ്ടും അവിടെ ചെന്നപ്പോൾ കണ്ണാടി പ്രതിഷ്ഠ മാറിയിട്ട് അവിടെ ഇപ്പോൾ നാരായണ ഗുരുവിൻ്റെ വിഗ്രഹമായിരിക്കുന്നത്. അതുപോലെ വിഗ്രഹ സങ്കല്പങ്ങൾ, ഹൈന്ദവ വിഗ്രഹ സങ്കല്പങ്ങളാകെ തന്നെ അദ്ദേഹം മാറ്റിമറിച്ചു. സാക്ഷാൽ ഈ ദേവി 33 കോടി ദൈവങ്ങളുടെ സ്ഥാനത്ത് ഗുരു ചെയ്തതെന്താണ്? സത്യം ദയാ ധർമ്മം നീതി എന്ന് പറയുന്ന വിഗ്രഹം മുരുക്കുമ്പഴി സ്ഥാപിച്ചു, കണ്ണാടി പ്രതിഷ്ഠ മറ്റൊരു സ്ഥാപിച്ചു. അങ്ങനെ വിഗ്രഹം തന്നെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു ദൈവ നിഷേധത്തിൻ്റെ തലം ഗുരു അഴിച്ചുവിട്ടിരുന്നു. 1916 SNDP യോഗത്തിൽ പേരിനോടൊപ്പം തീയ എന്ന് പറയുന്ന ജാതിപ്പേര് കൂടി ചേർക്കണമെന്ന് തീരുമാനമെടുത്തപ്പോൾ ഗുരു പറഞ്ഞു, ഞാൻ വാക്കുകൊണ്ടും പ്രവൃത്തിയുണ്ടും ഇതോടെ അവസാനിപ്പിച്ചിരിക്കുന്നു, ജാത്യാഭിമാനം വർദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു രാജിക്കത്ത് എഴുതി ഡോക്ടർ പത്പൂരിൻ്റെ കൈ കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി. എതിർ പ്രസ്ഥാനം ഉണ്ടാക്കിയതാണ് നാരായണ ഗുരു. SNDP യോഗത്തിനെതിരായി അദ്ദേഹം ധർമ്മസംഘം ട്രസ്റ്റ് രൂപീകരിച്ചു. സഹോദര ഭാവേന എന്ന് പറയുന്ന യോഗ്യതയാണ് ഇതിലെ അംഗത്വത്തിൻ്റെ യോഗ്യത എന്ന് രാമവർമ്മത്തമ്പാൻ എന്ന് പറയുന്ന മകാനോട് പറഞ്ഞ് ഭരണഘടന എഴുതി ഉണ്ടാക്കുകയും അതിൽ സന്യാസിമാർക്ക് മാത്രം അതിൽ പ്രവേശനം, അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ എന്നുള്ള രീതിയിൽ അനുവദിക്കുകയും ചെയ്തു. അത് ഭാവിയിൽ അതിലൊരു അധ്യാത്മിക സ്വഭാവം ഉണ്ടായെങ്കിൽ തന്നെയും അത് മാനവീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. ഇങ്ങനെ പല അർത്ഥത്തിൽ ദൈവസങ്കല്പങ്ങളെ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം പോയ ഒരു മഹാനാണ്. അത് ആ അർത്ഥത്തിൽ ഗുരുവിന് നേരെയായിരുന്നു, ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇതുപോലുള്ള സമീപനം ഉണ്ടാകുമായിരുന്നു. എന്തായാലും ആ സ്ഥാനത്ത് ഇപ്പോൾ KS ഭഗവാൻ ഇരിക്കുമ്പോൾ ഭഗവാൻ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വേദഗ്രന്ഥം മാത്രമാണുള്ളത്. ആ വേദഗ്രന്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടനയ്ക്കപ്പുറം മറ്റൊരു വേദഗ്രന്ഥം നമുക്കില്ല. ആ ഗ്രന്ഥത്തിൽ പറയുന്ന നിയമങ്ങളാണ് ഇന്ത്യയിലുള്ള നമ്മളെല്ലാവരും പരിപാലിച്ചു പോരുന്നത്. ആ ഭരണഘടനയിൽ പറയുന്ന പൗരൻ്റെ മൗലിക ധർമ്മങ്ങളിലൊന്നാണ് യുക്തിചിന്തയും ശാസ്ത്രബോധവും ജനങ്ങളിൽ വളർത്തുക എന്നുള്ളത്. ഏതൊരു പൗരനും ചെയ്യേണ്ട ധർമ്മം അതാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ യുക്തിചിന്തയും ശാസ്ത്രബോധവും ജനങ്ങളിൽ വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഭഗവാൻ ചെയ്തത്. അത് ചെയ്തിട്ടുള്ള ഭഗവാൻ മാത്രമല്ല, നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ തന്നെ മറ്റ് പഴയ ആൾക്കാരും ചെയ്തിട്ടുള്ള സംഭവമാണ്. നമ്മുടെ കേരളത്തിന് എത്രയോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്ര സന്ദർഭങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അതെല്ലാം ഈ വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അത് ഒരിക്കലും അദ്ദേഹം ചെയ്തത് അതിയെപ്പറ്റ് എന്ന് പറയാൻ കഴിയുന്നില്ല. ഭരണഘടനയെ പിന്തുടർന്നു വന്നു എങ്കിൽ തന്നെയും നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഒരു കരിനിയമം കൂടി അടങ്ങിയിരുന്നു. അടുത്ത കാലം വരെ യുക്തിചിന്തയെ ശാസ്ത്രബോധവും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു പൗരനോടും നമ്മുടെ ഭരണഘടനയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കറുത്ത അധ്യായത്തെ നിയമങ്ങളെടുത്ത് പ്രയോഗിക്കുകയായിരുന്നു അടുത്ത കാലം വരെ ചെയ്തിരുന്നത്. IPC 295-96A എന്ന് പറയുന്ന കരിനിയമങ്ങൾ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ എല്ലാ എഴുത്തുകാർക്കെതിരെ ഉപയോഗിച്ചിരുന്ന കറുത്ത ആയുധം അതായിരുന്നു. ആ ആയുധം പ്രയോഗിക്കുന്നതോടെ ആ എഴുത്തുകാരൻ തടവറയിലേക്ക് പോകാവുന്ന ഒരു നിയമത്തിൻ്റെ ഊടുവഴി അതിലുണ്ടായിരുന്നു. ആ നിയമം എന്ന് പറയുന്നത് ആ കരിനിയമം എന്ന് പറയുന്നത്
ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു കറുത്ത മാർഗമായിരുന്നു. ആ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ 295 എന്ന് പറയുന്ന മതനിന്ദാ നിയമം ഇപ്പോൾ നമ്മളെ മുമ്പിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു. ആ ജനാധിപത്യത്തിൻ്റെ കരിനിയമങ്ങളുടെ സ്ഥാനത്താണ് ഇപ്പോൾ പകരം തോക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ വീട്ടിൻ്റെ വാതിലിൽ രാവിലെ ഉറക്കം എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ വാതിൽ മുട്ടി വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ നേരെ വന്ന് കഴിഞ്ഞു പോയത്. അപ്പോൾ ആ തരത്തിലേക്ക് നമ്മുടെ ആശയങ്ങൾ തുറന്നു പറയുമ്പോൾ നമ്മുടെ ആക്രമണം ആ രൂപത്തിലേക്ക് മാറി വരുന്നു. ഇത് ഇന്ത്യയിൽ ഇന്നുള്ള ഏതൊരു എഴുത്തുകാരൻ്റെയും നേർക്ക് വരുന്നൊരവസ്ഥയാണ്. ഇന്ത്യയിലുള്ള എഴുത്തുകാരാകത്തിന് അപകടപ്പെട്ടിരിക്കുന്നു, അഭിപ്രായം തുറന്നു പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്നിവിടെ കൂടിയതുപോലെ ഇന്ത്യയുടെ മനസ്സ് ആളിക്കത്തുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ എതിരായി ഇതിനെ സഹായകരമായി ചിന്തിച്ച് കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് കേരളത്തിൻ്റെ ഒരു പരിചയം എന്നുള്ള നിലയിൽ ഇന്നിവിടെ കൂടിയിരിക്കുന്നവർക്കെല്ലാം തന്നെ ഇക്കാര്യങ്ങളുടെ വിയോജിപ്പുള്ളവരാണ്. അങ്ങനെ വിയോജിപ്പുള്ള അനവധി കൂട്ടങ്ങൾ, അനവധി ജനങ്ങൾ ഇന്ത്യയിലകത്ത് തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ എഴുത്തുകാർ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അവരുടെ പേരെയും അവരുടെ പുസ്തകമല്ലാതെ മറ്റെന്താണ് പ്രതിഷേധിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് അവരുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്ഥാനങ്ങളും അവരുടെ പുരസ്കാരങ്ങളും അവർ തിരിച്ചുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ. ഈ തരംഗം വളരുകയാണ്. എഴുത്തുകാരെ ഇങ്ങനെ നിഷേധിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഈ രോഷം, ഇതിനെതിരായ രോഷം വളരില്ല എന്ന് ചിലർ ധരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ആ രോഷം വളരെ ശക്തിയായി വളരുകയാണ്. വളരുന്നതിൻ്റെ ഫലമായി കഴിഞ്ഞ ദിവസം തന്നെ ലോകത്തിലുള്ള 150 സാഹിത്യകാരന്മാരൊപ്പിട്ട ഒരു പ്രതിഷേധക്കുറിപ്പ്, ഡോക്ടർ ഭഗവാനെ പിന്തുണയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനവും കഴിഞ്ഞ ദിവസങ്ങളിൽ എടുക്കുകയുണ്ടായി. ഈ ലോകത്തിനാകമാനമുള്ള ഈ എഴുത്തുകാർ ഈ ഇന്ത്യയുടെ ഈ അപകടകരമായ സന്ദർഭത്തെക്കുറിച്ച് പ്രചരണം കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയുടെ ഇമേജ് തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ എഴുത്തുകാരനും സാധാരണക്കാരനും സ്വസ്ഥതയില്ലാത്ത മനസ്സമാധാനത്തോടെ ജീവന് തന്നെ സുരക്ഷിതമായി കഴിയാത്ത ഒരവസ്ഥ സംജാതമായിരിക്കുന്നു എന്നുള്ള നിലയിൽ കാര്യങ്ങൾ വന്നിരിക്കുന്നതായി വിദേശ രാജ്യങ്ങളിൽ പോലും പ്രചരണം വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു അപകടാവസ്ഥയെ തരണം ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വാസം. കാരണം നമ്മുടെ ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് ഇവിടെ തിരഞ്ഞെടുപ്പുകളും അത് വിജയവും പരാജയമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ ഇവിടുത്തെ എത്രയോ അപകടകരമായിട്ടുള്ള ഭരണകൂടങ്ങളെ മറിച്ചിടാനും തിരിച്ചിടാനും ഒക്കെ നമ്മുടെ ജനശക്തിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷ നമ്മുടെ മുമ്പിൽ അവസാനിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കൊണ്ട് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് തന്നെ പ്രധാനമന്ത്രി ഈ വിവാദ പ്രസ്ഥാനം നടത്തുന്ന ചിലരെ വിളിച്ച് കഴിഞ്ഞ ദിവസം ശാസിക്കുകയുണ്ടായി. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ രാഷ്ട്രപതി മതേതരത്വത്തിൻ്റെ ഉയർന്ന സന്ദേശത്തെക്കുറിച്ച് ഉയർത്തി പറയുകയുണ്ടായി. അതൊക്കെ ശോഭനകരമായ ചില കാര്യങ്ങൾ കൂടി ഇതിലേക്ക് കടന്നു വരുന്നത് സ്വാഗതാർഹമാണ്, പ്രതീക്ഷാജനകമാണ്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ എഴുത്തുകാർ ഭാവിയുണ്ട്, നിർഭയമായി മുമ്പോട്ട് സഞ്ചരിക്കാൻ കഴിയും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ എല്ലാവിധമായിട്ടുള്ള പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി ജബ്ബാർ. ഫസ്റ്റ്ലി ഐ കൺവേ മൈ സോളിഡാരിറ്റി ടു ഡോക്ടർ ഭഗവാൻ, നോട്ട് ഓൺലി ടു ഡോക്ടർ ഭഗവാൻ ബട്ട് ഓൾ അതർ സെക്യുലർ ഇൻ്റലക്ച്വൽസ് still existing all over the country. We are thankful to you, Dr. Bhagawan, for being with us and for being with our secular tradition. പ്രിയമുള്ളവരെ, ഡോക്ടർ ഖദീജ മുംതാസ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്കും പറയാൻ തോന്നുന്നത്. ഞങ്ങളൊക്കെ ഞങ്ങൾ ജനിച്ചു വളർന്ന മതത്തിലെ സമുദായത്തിലെ ജീർണതകൾക്കെതിരായിട്ട് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ ആയിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ മാത്രം ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല എന്ന് ഞങ്ങളുടെയൊക്കെ മനസാക്ഷി ഞങ്ങളോട് തന്നെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഖദീജ മുംതാസ് 2 വർഷം മുമ്പ് കോഴിക്കോട് മുസ്ലിം ബുദ്ധിജീവികളുടെയും
മുസ്ലിം എഴുത്തുകാരുടെയും ഒരു യോഗം വിളിച്ചു ചേർക്കേണ്ടായി കോഴിക്കോട് ടൗൺ ഹാളിൽ. ആ യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. അന്ന് ഞാൻ അവിടെ പറഞ്ഞ ഒരു കാര്യം അല്പം വ്യത്യാസത്തോടു കൂടി ഞാൻ ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കാം. ഞാൻ അന്ന് പറഞ്ഞത് മുസ്ലിം സമുദായത്തെ നയിക്കുന്നത് ആ സമുദായത്തിലെ ഏറ്റവും ബുദ്ധി കുറഞ്ഞ, ഏറ്റവും സംസ്കാരം കുറഞ്ഞ, ഏറ്റവും അറിവ് കുറഞ്ഞ കുറച്ചാളുകളാണ് ആ സമുദായത്തെ രാഷ്ട്രീയമായും സാംസ്കാരികമായും മതപരമായും ധാർമ്മികമായും നയിക്കുന്നത്. അങ്ങനെയുള്ള കൂട്ടരാണ്. അതേസമയത്ത് അവിടെ കൂടിയിരിക്കുന്നത് പോലെ ഇവിടെ കൂടിയിരിക്കുന്നത് പോലെ ബുദ്ധിപരമായി ഉയർന്ന, അറിവിൻ്റെ കാര്യത്തിൽ ഉയർന്ന, സംസ്കാരപരമായി ഉയർന്ന ധാരാളം നല്ല മനുഷ്യർ ആ സമുദായത്തിലുണ്ട്. അവരെല്ലാം തന്നെ വളരെ സുരക്ഷിതരായി വളരെ നിസ്സംഗരായി സ്വന്തം മാളങ്ങളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അത് മുസ്ലിം സമുദായത്തിലെ ബുദ്ധിജീവികളെ കുറിച്ചാണ് അവിടെ വെച്ച് ഞാൻ പറഞ്ഞതെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ അത് മാറ്റിപ്പറയുന്നു. മുസ്ലിം ബുദ്ധിജീവികൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമുള്ള സാംസ്കാരിക പ്രവർത്തകരും ബുദ്ധിജീവികളും എഴുത്തുകാരും ഒക്കെ ആയിട്ടുള്ള ആളുകളെല്ലാം തന്നെ അവനവൻ്റെ മാളങ്ങളിൽ, അവനവൻ്റെ വീടുകളിൽ, അവരവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സോണിൽ മാത്രം സുരക്ഷിതരായി നിസ്സംഗരായി കഴിഞ്ഞുകൂടുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകളും. എന്നിട്ട് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയമായി നയിക്കാൻ നമ്മൾ വിട്ടുകൊടുത്തിരിക്കുന്നത് ഈ സമൂഹത്തിലെ ഏറ്റവും ബുദ്ധി കുറഞ്ഞ, ഏറ്റവും അറിവ് കുറഞ്ഞ, ഏറ്റവും സംസ്കാരശൂന്യരായിട്ടുള്ള ആളുകളെ ഈ രാജ്യം ഭരിക്കാൻ ഏൽപ്പിച്ചിരിക്കാം. അധികാരവും രാഷ്ട്രീയവും നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ മന്ദബുദ്ധികൾക്കാണ്. അതാണ് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം. ആ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്ത ഫലങ്ങളാണ് ഇപ്പോൾ നമ്മൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് നമ്മളൊക്കെ തന്നെ അറിവുള്ളവരും ബുദ്ധിയുള്ളവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ, രാഷ്ട്രീയം വളരെ മലീമസമായ ഒരു മേഖലയാണ്, അധികാരവും രാഷ്ട്രീയവും നമുക്കൊന്നും പറ്റിയ മേഖലയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ സുരക്ഷിതരാണ് എന്ന ബോധത്തോട്, മിഥ്യാബോധത്തോടു കൂടി സ്വന്തം മാളങ്ങളിൽ, സ്വന്തം വീടുകളിൽ, അല്ലെങ്കിൽ നമ്മുടേതായ മേഖലകളിൽ സുരക്ഷിതരായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മുടെ വീടുകൾക്കകത്തുപോലും നമ്മൾ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായത് മുഴുവനും. ഞങ്ങൾക്കിഷ്ടമില്ലാത്തത് നിങ്ങൾ തിന്നാൻ പാടില്ല, ഞങ്ങൾക്കിഷ്ടമില്ലാത്ത വസ്ത്രം നിങ്ങൾ ധരിക്കാൻ പാടില്ല, ഞങ്ങൾക്കിഷ്ടമില്ലാത്തതൊന്നും നിങ്ങൾ എഴുതാൻ പാടില്ല, ഞങ്ങൾക്കിഷ്ടമില്ലാത്തതൊന്നും നിങ്ങൾ ആവിഷ്കരിക്കാൻ പാടില്ല, ഞങ്ങൾക്കിഷ്ടമില്ലാത്തതൊന്നും നിങ്ങൾ കാണാനോ വായിക്കാനോ പാടില്ല. അവിടെ ഇല്ല എന്ന് തിട്ടൂരം പുറപ്പെടുവിക്കുക മാത്രമല്ല, അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ കൊന്നുതള്ളും, കൊന്നുതള്ളുമെന്ന് പറയുക മാത്രമല്ല, തുരുതുരാ കൊന്നു തള്ളി തുടങ്ങി. എത്ര ഭീകരമായൊരവസ്ഥയിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കുക. ഇപ്പൊ അവസാനം പറയുന്നു, ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ പോയി പന്നി തിന്നാൻ പറ്റുമോ എന്നാണ്. നിങ്ങൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും സൗദി അറേബ്യയിലും പോയിട്ട് ഒന്ന് പന്നിയെ ചർത്ത് തിന്നുന്നത് കാണിക്കുക എന്ന് വെല്ലുവിളിക്കുന്ന ഒരു കൂട്ടർ, അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ സൗദി അറേബ്യ ആക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും ആക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടല്ലോ, ബ്ലോഗ് എഴുതുന്ന ചെറുപ്പക്കാർ അവരുടെ ബ്ലോഗിലും ഫേസ്ബുക്കിലും അവരുടെ സോഷ്യൽ മീഡിയയിൽ അവരുടെ അഭിപ്രായങ്ങൾ എഴുതിയെന്ന ഒറ്റ കാരണത്താൽ 85 പേരുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് ഡാക്ക തെരുവിൽ വലിയ പ്രകടന റാലി നടത്തിക്കൊണ്ട് ആ 85 നിന്ന് 5 കൊന്നു കഴിഞ്ഞു, ബാക്കിയുള്ളവരെ കൊന്നുകൊണ്ടിരിക്കുന്നു, കൊല്ലാൻ പോകുന്നു, പ്രഖ്യാപിച്ചുകൊണ്ട് കൊല്ലുകയാണ്. അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്തെയും പാകിസ്ഥാനും സൗദി അറേബ്യയും ബംഗ്ലാദേശും മാറ്റിക്കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഭീകര സംഘം ഇന്ന് ഇവിടെ വിളയാട്ടം നടത്തുന്നത്. ഞാനൊക്കെ ഈ മേഖലയിൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഖദീജ മുംതാസ് പറഞ്ഞതുപോലെ തന്നെ ഞാനൊന്നും ഹൈന്ദവ വർഗീയതയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയ ഫാസിസത്തെക്കുറിച്ചോ കാര്യമായി എവിടെയും പ്രതികരിക്കാറുണ്ടായിരുന്നില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ പ്രതികരിക്കാറുണ്ടായിരുന്നുള്ളൂ. K.N. കുഞ്ഞാമതിനെ പോലുള്ള ആളുകൾ ഗുജറാത്തിലൊക്കെ പോയി സന്ദർശിച്ച് വന്നതിന് ശേഷം എല്ലാ സമയവും ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും
ഫാസിസം എന്ന വാക്കിൻ്റെ ഗൗരവം കുറയ്ക്കുന്ന തരത്തിൽ ആ വാക്ക് ആവർത്തിക്കരുത് എന്ന് വിചാരിച്ച് ആ വാക്ക് കൂടുതൽ ആവർത്തിക്കാതിരുന്ന ആളാണ് ഞാനൊക്കെ. പക്ഷേ എനിക്കൊക്കെ ഇപ്പൊ തോന്നുന്നു എനിക്കൊക്കെ തെറ്റുപറ്റി തിരുത്തേണ്ട സമയമായി എന്ന്. ഫാസിസം എന്താണ് എന്ന് വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നമ്മളൊക്കെ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ നടിക്കുന്ന ഉറക്കത്തിൽ നിന്ന് നമുക്ക് ആർക്കും ഉണർന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ മാറും. പക്ഷേ എനിക്കുറപ്പുണ്ട് ഈ രാജ്യത്തെ മതേതര മൂല്യങ്ങളെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് 70s അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത സന്ദർഭത്തിൽ മറ്റെല്ലാം മറന്നുകൊണ്ട്, എല്ലാ വൈരുദ്ധ്യങ്ങളും മറന്നുകൊണ്ട് ഇന്ത്യയിലെ ജനത ഒന്നാകെ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്നു. അതിൻ്റെ ഫലമായി താൽക്കാലികമായിട്ടെങ്കിലും ഇന്ദിരാഗാന്ധിയെ അധികാരത്തിൽ നിന്നും വലിച്ചു താഴെയിടാനും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ നമുക്ക് പുനഃസ്ഥാപിക്കാനും സാധിച്ചു. ഇനി ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് പ്രവണത ഒരു ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ കാര്യങ്ങൾ വീണ്ടും അങ്ങോട്ട് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏകാധിപത്യത്തിലേക്കും ഫാസിസത്തിലേക്കും അതുമായി ബന്ധപ്പെട്ട അരാജകത്വത്തിലേക്കും നമ്മുടെ രാഷ്ട്രത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇനിയും മൗനം പാലിച്ചുകൊണ്ടിരുന്നാൽ, നമ്മളൊക്കെ സുരക്ഷിതരാണെന്ന മിഥ്യാബോധത്തോടുകൂടി നമ്മൾ ഇരുന്നാൽ, നമുക്ക് പിന്നെ ആ ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കേണ്ടി വരില്ല എന്ന ഭീകരാവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. ഡോക്ടർ ഭഗവാനും ഭഗവാനെ പോലെ തന്നെ നമ്മുടെ രാജ്യത്ത് മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി, മതേതര സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്ന മുഴുവൻ എഴുത്തുകാർക്കും ബുദ്ധിജീവികൾക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതുപോലുള്ള കൂട്ടായ്മകൾ വലിയ ആത്മവിശ്വാസം നൽകുന്ന കൂട്ടായ്മകളാണ്. പക്ഷേ ഇതൊന്നും വെറും ഒരു ടൗൺ ഹാളുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാളുകളിൽ ഇതുപോലുള്ള മീറ്റിങ്ങുകളിൽ മാത്രം ഒതുക്കേണ്ട ഒന്നല്ല. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരവും ഭരണവും കൈയാളുന്ന രാഷ്ട്രീയക്കാരെ മന്ദബുദ്ധികളുടെ കയ്യിലേക്ക് ഈ അധികാരവും രാഷ്ട്രീയവും നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിസ്സംഗരായി നോക്കിയിരിക്കേണ്ടവരല്ല ഈ രാജ്യത്തെ ബുദ്ധിജീവികളും അറിവുള്ളവരും ജ്ഞാനികളുമായിട്ടുള്ള ആളുകൾ. ഈ രാഷ്ട്രീയത്തെ പരോക്ഷമായ പ്രത്യക്ഷമായ നിയന്ത്രിക്കാൻ നമ്മളൊക്കെ മുന്നോട്ട് വന്നില്ലെങ്കിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഗുരുതരമായ പാതകമായിരിക്കും അത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിനും ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ ഭഗവാനും മറ്റെല്ലാ സാംസ്കാരിക പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി ഐക്യദാർഢ്യവും അഭിവാദ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രിയ പ്രിയങ്കരിയായ ടി സ്റ്റാർ സെറ്റിൽവാദ് എത്തിക്കഴിഞ്ഞു. അവർക്ക് എല്ലാവിധ സ്വാഗതവും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ടി സ്റ്റാർ സെറ്റിൽവാദ് എത്തിയിരിക്കുന്നു. ഐ എം ഇൻവൈറ്റിംഗ് അഡ്വക്കേറ്റ് ടി സ്റ്റാർ സെറ്റിൽവാദ് ഫോർ ഹെർ സ്മോൾ സ്പീക്ക്. ഡോക്ടർ ഭഗവാൻ, ദിസ് ഇസ് Esteemed members on the dais, the Kerala Sahitya Academy, I would like to express my gratitude to be invited here and apologies for the delay in coming. I had another function in Ernakulam. I would only like to say, I begin my statement by the threat issued by the Minister for Culture when he said, for all the writers who have, in a protest of conscience, they have returned their awards, at the growing intolerance, lack of cultural freedoms, attack on lives, particularly of the minorities, but attack on lives in the name of what you eat and what you wear. We saw in Maharashtra with Narayan Dabholkar, Govind Pansare, and then in Karnataka with the assassination of Kalgurgi, that a certain irrationality is commanding the public discourse. But when the culture minister of India says to protesting writers that writers should stop writing, it is a threat from the executive. Writers will not stop writing, singers will not stop singing, dancers will not stop dancing. And I just heard the terrible news that now in my state, with the attack on Pakistani visiting artists, it's likely that the Pakistani cricket team is going to pull out of the World Cup next year. We are living in very troubled times.
We are living in times where at the very top of India's constitutional positions are people in power who don't believe in the constitution. That is the deep risk that we run. It is a moment of great challenge for us as activists, as writers, as advocates, as citizens. I would just like to humbly put in my word of deep solidarity and appreciation for the writers of Kerala, writers of Kashmir, writer of Maharashtra, Karnataka, every nook and corner of India who have put down their awards in protest. A writer doesn't write for an award, neither does a poet compose for one. It is a recognition of society, of a certain excellence, of resistance and of protest. But when a government becomes so callous as to say that writers should stop writing, it's a shame. Bertolt Brecht said that will there be singing in the dark times? And we have to remember what he said in response, yes, there will be singing about the dark times. I think we shall see an outburst of excellent writing, culture, music and poetry in the days ahead. And I remember when in 1995 January, we sat in Kolkata when the Pakistan-India People's Forum was meeting and a very arrogant journalist told I.A. Rahman of Pakistan that what do you know about democracy? What do you know about freedom? And he says, India talks with the arrogance of 65 years of institutional democracy. But when you have dictatorship like we've had under Ziaul Haq, and when you have to fight to preserve your Kathak dance and your Sufi singing, then you will know what a dictatorship means. Those times have come upon us, and I hope we will rise to the challenge. Thank you. Thank you, Teacher Zalwad, for your this small but very powerful speech. And we were all waiting for you to hear from you. Next is what Nandi Parachilana, vote of thanks. Dr. Arun. Good evening, everybody. First of all, let me thank the special guest of the day, the person whom we are welcoming and conducting a special reception today, Professor K.S. Bhagawan, for taking so much pain to come here and hear our solidarity with him. Let him write and write and write for years together so that we can read and all free thinkers can express their opinion like Dr. Bhagawan. Next, I thank Advocate Thrissur, despite her very busy schedule, she had a meeting in Cochin this evening itself. She is very gracious enough to come here and say very few words but very powerful words. We admire you, ma'am, for your wonderful struggle. And thank you for coming. Next, our presidential address was given by Sri Anand. Anandine kurichu namukku ellam ariyam. Adukonde nammude Malayala sahithyathinte mathramalla nammal Malayala intellectual ലിസത്തിൻ്റെ ഏറ്റവും കൊടുമുടിയിൽ നിൽക്കുന്ന ആനന്ദ്. ആനന്ദിൻ്റെ ഓരോ ലേഖനങ്ങളും മലയാളത്തിൽ എനിക്ക് തോന്നുന്നു വായിക്കുന്നവരെല്ലാവരും എല്ലാ വീടുകളിലും എല്ലാ വായനശാലകളിലും ചർച്ച ചെയ്യപ്പെടുന്ന കാത്തിരിക്കുന്ന ഒരു സന്ദർഭമാണിപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിനെ നമുക്കിവിടെ കിട്ടിയതും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാൻ കഴിഞ്ഞതിനും അദ്ദേഹത്തിനും ഞാൻ നന്ദി പറയുന്നു. ശ്രീ MGS നാരായണൻ പ്രശസ്ത ചരിത്രകാരനാണ്. കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് സംസാരിച്ചത് എങ്കിലും ഒരു ബഹുസ്വരതയുടെ ശബ്ദം നമ്മൾ MGS-ലൂടെ കേട്ടു. അദ്ദേഹത്തിനും ഞാൻ നന്ദി പറയുന്നു. ശ്രീമതി സാറ ജോസഫ്, അവർ തൃശ്ശൂർ തന്നെയാണ് എങ്കിലും ഈ ചടങ്ങിന് പങ്കെടുക്കാൻ എത്തിയതിന് അവർക്കും ഞാൻ നന്ദി പറയുന്നു. പ്രശസ്ത രാഷ്ട്രീയ പ്രവർത്തകയായ ശ്രീമതി അജിത കോഴിക്കോട് നിന്ന് ഇവിടെ എത്തി, അവർക്കും ഞാൻ എൻ്റെ പേരിലും ഈ സംഘാടക സമിതിയുടെ പേരിലും നന്ദി പറയുന്നു. ശ്രീമതി ഡോക്ടർ ഖദീജ മുംതാസ്, അവരും
വളരെ ചെറിയതെങ്കിലും വളരെ നല്ലൊരു പ്രസംഗം ഇവിടെ നടത്തി അവരുടെ സാന്നിധ്യത്തിനും ഞാൻ നന്ദി പറയുന്നു. സിനിമാ സംവിധാനം ശ്രീ കമൽ, അദ്ദേഹവും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെത്തി. സിനിമാ രംഗത്ത് നിന്ന് പലരും ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അധികാരികളെ വിമർശിക്കുന്ന ഒരു പരിപാടിയിലോ പങ്കെടുക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം കാണിച്ച ധൈര്യത്തിനും അതിനൊപ്പം തന്നെ മറ്റൊരു സംവിധായകൻ പ്രകാശ് ഭാരെ, ഇവർ രണ്ടുപേർക്കും ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ശ്രീ വി രാജകൃഷ്ണൻ, അദ്ദേഹം പ്രസ്ത വിമർശകനായ ശ്രീ രാജകൃഷ്ണൻ, അദ്ദേഹം ഇവിടെ വന്ന് നല്ലൊരു പ്രസംഗം നടത്തി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിനും ഞാൻ ഇവിടെ നന്ദി പറയുന്നു. ശ്രീ യു കലാനാഥൻ, കെ വൈ എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹവും വളരെ ആവേശകരമായ പ്രസംഗം ഇവിടെ നടത്തി. അദ്ദേഹത്തിനും ഈ സംഘാടക സമിതി വലിയ നന്ദി പറയുന്നു. ശ്രീ ശ്രീനി പട്ടത്താനം, അദ്ദേഹം ഇവിടെ എത്തി നമ്മളോടൊപ്പം ഈ ഭഗവാന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപനോട് എത്തി. അദ്ദേഹത്തിനും ഞാൻ നന്ദി പറയുന്നു. ശ്രീ സി വിശ്വനാഥൻ, കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൻ്റെ കൺവീനർ ശ്രീ സി വിശ്വനാഥനാണ് ഇവിടെ പ്രമേയം അവതരിപ്പിച്ചതും പ്രസംഗം നടത്തിയതും. അദ്ദേഹത്തിനും സംഘാടക സമിതിയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ഇക്തിഫാ സംഘത്തിൻ്റെ ഇ എ ജബ്ബാർ ഒരു ആവേശകരമായ തന്നെ ഒരു പ്രസംഗം ഇവിടെ നടത്തി സ്വതസിദ്ധമായ ശൈലിയിൽ. അദ്ദേഹത്തിനും ഞങ്ങൾ ഈ സംഘാടക സമിതി നന്ദി പറയുന്നു. ഇതിനെല്ലാം ഉപരി ഈ എല്ലാവരെയും ഞാൻ പറഞ്ഞു തോന്നുന്നു, വല്ലവരും വിട്ടുപോയിരുന്നെങ്കിൽ, വേദിയിലിരിക്കുന്ന വല്ലവരും വിട്ടുപോയിരുന്നെങ്കിൽ അവർക്കും ഞാൻ നന്ദി പറയുന്നു. പ്രധാനപ്പെട്ട രണ്ടുപേരെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഐ വെൽ താങ്ക് അവർ ഫിറ നാഷണൽ പ്രസിഡന്റ് നരേന്ദ്ര നായക് ഫോർ കമ്മിങ് ഓൾ അവർ ഹിയർ. ഐ എം സോറി, ഐ വാസ് ലിറ്റിൽ ബിറ്റ് ലേറ്റ്. ഹി ഈസ് വൺ ഓഫ് ദ വാട്ട് യു സേ വൺ ഓഫ് ദ ലീഡിംഗ് ആക്ടിവിസ്റ്റ് ഫ്രീ തിങ്കർ ഇൻ ഇന്ത്യ ആൻഡ് we have great privilege for his presence in this occasion. Thank you, sir. Also, along with him, another FIRA activist who came all the way from Goa, Somu Rao. Thank you, sir, for coming. ഇതിനെല്ലാം ഉപരി ഈ ഒരു ടീച്ചേഴ്സ് എല്ലാവരും thought that the audience was this much, but it was not like that. The hall was full and outside, I think there were around 300-400 people outside also. We were tweeting and Facebooking these pictures and most of the Freethinkers all over the India was wondering, oh, this much people are there. So it was a wonderful occasion. So the organizers thank each one of you for taking your valuable time on a working day to come here very early and to be with us in giving solidarity to Professor K.S. Bhagawan. Also thank the media people and the police department for making these arrangements very wonderful. Thank you. Thank you.